ആവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഒരുക്കത്തിനും ശേഷം നാം ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ കൊരട്ടി പാദുവ കൺവെൻഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ 5 ദിവസത്തേക്ക് നമ്മളൊരു ആത്മീയ യാത്ര നടത്തുകയാണ്. ഈ ആത്മീയ യാത്ര വചനത്തിൻ്റെ വെളിച്ചത്തിലും വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലുമാണ് നമ്മൾ നടത്തുക. ഈ 2 ഘടകങ്ങളാണ് നമ്മുടെ യാത്രയിൽ നമ്മെ സഹായിക്കുക. ഈ യാത്രയുടെ ആരംഭത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13-35 വരെയുള്ള വചനങ്ങളാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം വിവരിച്ചിരിക്കുന്ന ഭാഗം. നമ്മുടെ യാത്രയ്ക്ക് സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഈ 2 ശിഷ്യന്മാരുടെ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു വലിയ വചനഭാഗമായതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. യാത്രയുടെ ആരംഭ ഭാഗത്തെക്കുറിച്ചുള്ള കുറച്ച് വചനങ്ങളും യാത്രയുടെ അവസാന ഭാഗത്തെക്കുറിച്ചുള്ള വചനങ്ങളും മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13-17 വരെയുള്ള വചനങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. ഇതാണ് യാത്രയുടെ ആരംഭത്തിലെ ആ 2 ശിഷ്യന്മാരുടെ അവസ്ഥ. എന്താണ് അവരുടെ അവസ്ഥ? 2 കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായി, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ കുരുടന്മാരായിരുന്നോ? അല്ല, അവർ അന്ധന്മാരായിരുന്നില്ല. അന്ധന്മാരായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ എമ്മാവൂസിലേക്ക് നടന്നു പോകില്ലായിരുന്നു. അന്ധന്മാരല്ലായിരുന്നിട്ടും യേശു അവരോടൊപ്പം വന്നിട്ട് യേശുവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. യേശുവിനെ കണ്ടില്ല എന്നല്ല എഴുതപ്പെട്ടിരിക്കുന്നത്, യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ കണ്ണുകളുടെ അന്ധതയെ കുറിച്ചല്ല വചനം പറയുന്നത്, ആത്മീയ അന്ധതയെ കുറിച്ചാണ് പറയുന്നത്. കണ്ടിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, കൂടെ നടന്നിട്ടും അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഇതായിരുന്നു ആ ശിഷ്യന്മാരുടെ അവസ്ഥ. രണ്ടാമതായി അവരുടെ പ്രത്യേകത എന്തായിരുന്നു? യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവരൊന്നും പറയുന്നില്ല. അവരുടെ അവസ്ഥയെ കുറിച്ച് വചനം പറയുന്നു, അവർ മ്ലാനവദനരായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു, ഭാരപ്പെട്ട മനസ്സുള്ളവരായിരുന്നു. യേശു രാജ്യം സ്ഥാപിക്കുമെന്നും ആ രാജ്യത്തിൽ തങ്ങൾക്ക് സ്ഥാനം ലഭിക്കുമെന്നും അവർ ആലോചിച്ചിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. അവരാഗ്രഹിച്ചതൊന്നും നടന്നില്ല. അങ്ങനെ തകർന്ന മനസ്സുമായി, ഭാരപ്പെട്ട മനസ്സുമായി, ദുഃഖിതരായി അവർ നടന്നു പോവുകയായിരുന്നു. ഇതായിരുന്നു യാത്രയുടെ ആരംഭത്തിലെ ശിഷ്യന്മാരുടെ അവസ്ഥ. അവർ മൂടപ്പെട്ട കണ്ണുകളുള്ളവരായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു.
യാത്രയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഒരു വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 24:30-32 വചനങ്ങൾ. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഇതാണ് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം. തുടക്കത്തിൽ അവരെങ്ങനെയായിരുന്നു? മൂടപ്പെട്ട കണ്ണുകളുള്ളവരായിരുന്നു, ദുഃഖിതരായിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. തങ്ങളോട് കൂടെ നടന്നവൻ യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം എന്താണ്? അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർക്ക് ഉൾക്കാഴ്ച ലഭിച്ചു. മാത്രമല്ല, ദുഃഖിതരായിരുന്ന അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി. അവർ പരസ്പരം പറയുകയാണ്, വഴിയിൽ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, എത്ര വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്! യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്ന അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. മൂടപ്പെട്ട കണ്ണുകൾ ഉണ്ടായിരുന്ന അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. മ്ലാനവധനരായിരുന്ന അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി. എന്താണ് ഈ മാറ്റത്തിന് കാരണമായത്? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത്. ഒന്നാമതായി, വിശുദ്ധ വചനം. യേശു വഴിയിൽ വെച്ച് എന്താണ് ചെയ്തത്? യേശു അവരോട് വചനം വിശദീകരിച്ചു കൊടുത്തു. 27 വചനം നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 24:27 വചനം. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈശോ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ വചനമാണ് അവരുടെ കണ്ണുകൾ തുറക്കുവാനും അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുവാനും കാരണമായത്. രണ്ടാമതായി, യേശു എന്താണ് ചെയ്തത്? ഈശോ അവർക്ക് അപ്പം മുറിച്ചു കൊടുത്തു. ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യത്തിലാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതും ഹൃദയങ്ങൾ ജ്വലിക്കാൻ തുടങ്ങിയതും. 30 വചനത്തിൽ നാം വായിക്കുന്നു, അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ മൂടപ്പെട്ടവരായിരുന്ന, മ്ലാനവദനരായിരുന്ന ആ ശിഷ്യർ സന്തോഷവാന്മാരായി, ഹൃദയങ്ങൾ ജ്വലിക്കുന്നവരായി, തുറക്കപ്പെട്ട കണ്ണുകളുള്ളവരായി മാറി. ഈ മാറ്റത്തിന് കാരണമായത് രണ്ട് കാര്യങ്ങളാണ്. ഈശോ വചനം വിശദീകരിച്ചു കൊടുത്തു, ഈശോ അപ്പം മുറിച്ചു കൊടുത്തു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആരംഭിക്കുന്ന ഈ ആത്മീയ യാത്രയിലും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്: വിശുദ്ധ വചനവും ദിവ്യകാരുണ്യവും. ഈ ധ്യാനം മുഴുവൻ നടക്കാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ആശ്രയിച്ചാണ്. ഈശോ വിശുദ്ധ വചനങ്ങൾ വിശദീകരിച്ചതുപോലെ ഇവിടെ വചന വ്യാഖ്യാനം നടക്കും. ഈശോ അപ്പം മുറിച്ചു കൊടുത്തതിന്റെ അടയാളമായി ഇവിടെ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും നടക്കും. അപ്പോൾ അന്ന് ആ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കപ്പെടുവാനും അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുവാനും വിശുദ്ധ വചനവും ദിവ്യകാരുണ്യവും കാരണമായതുപോലെ ഇന്ന് ഈ യാത്ര ആരംഭിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ജീവിതം മാറും. നിങ്ങളിൽ പലരും ഒരുപക്ഷേ ഭാഗികമായി ആത്മീയ കാഴ്ച നഷ്ടപ്പെട്ടവരായിരിക്കാം. ആ ശിഷ്യന്മാരെ പോലെ ആയിരിക്കാം നമ്മിൽ പലരുടെയും അവസ്ഥ. ഈശോയുടെ സന്നിധിയിലാണ്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, പക്ഷെ ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കൂടെ നടക്കുന്ന ഈശോയുടെ അനുഭവം ലഭിക്കുന്നില്ല. ഈശോ കൂടെയുണ്ട്, കണ്ണു തുറന്നാൽ അവൻ നമ്മോടൊപ്പമുണ്ട്, എന്നിട്ടും അവന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അവന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇതിന് കാരണം നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ചിലരുടെ കണ്ണുകൾ ഭാഗികമായി മൂടപ്പെട്ടിട്ടുണ്ടാകാം, ചിലരുടെ കണ്ണുകൾ അല്പം മൂടപ്പെട്ടിട്ടുണ്ടാകാം,
ചിലരുടെ കണ്ണുകൾ ഏറിയ പങ്കും മൂടപ്പെട്ടിട്ടുണ്ടാകാം, ചിലരുടെ കണ്ണുകൾ തീർത്തും മൂടപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം ഇന്ന് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത്. ചിലപ്പോൾ ആ ശിഷ്യന്മാരെ പോലെ നമ്മൾ ദുഃഖിതരായിരിക്കാം, ഭാരപ്പെട്ട മനസ്സുള്ളവർ, ജീവിത ക്ലേശങ്ങൾ കാരണം, രോഗങ്ങൾ കാരണം, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നീറുന്ന വേദനിക്കുന്ന മനസ്സോടെ ആയിരിക്കാം നമ്മളിൽ പലരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മ്ലാനവദനരായിരുന്ന ആ ശിഷ്യരെ പോലെ വേദനയോടെ, ദുഃഖത്തോടെ, ഭാരമുള്ള മനസ്സോടെ ആയിരിക്കാം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയുടെ അവസാനം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം, നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കണം. ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്: വിശുദ്ധ വചനവും ദിവ്യകാരുണ്യവും. അതുകൊണ്ട് ഈ 5 ദിവസവും വിശുദ്ധ വചനത്തിന് വേണ്ടിയും ദിവ്യകാരുണ്യത്തിന് വേണ്ടിയും നമുക്ക് സമയം ചെലവഴിക്കാം. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിച്ച് പഠിച്ച് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ യേശുവിനെ കണ്ടറിഞ്ഞ്, യേശുവിനെ തൊട്ടറിഞ്ഞ്, അനുഭവിച്ച് ശക്തിയുള്ളവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ, ഹൃദയങ്ങൾ ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? അവർ എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്ന അവർ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചപ്പോൾ അവരുടെ യാത്ര അവിടെ നിർത്തി അവിടെ നിന്ന് തന്നെ തിരിച്ച് അവർ ജെറുസലേമിലേക്ക് പോയി. ലൂക്കായുടെ സുവിശേഷം 24:33 അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവരുടെ ജീവിതത്തിൽ അവരൊരു തിരിച്ചുപോക്ക് നടത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 5 ദിവസത്തെ ഈ കൺവെൻഷന് ശേഷം നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക്, തമ്പുരാന്റെ പക്കലേക്ക് കൂടുതൽ ശക്തിയോടെ, തുറക്കപ്പെട്ട കണ്ണുകളും ജ്വലിക്കുന്ന ഹൃദയങ്ങളും ഉള്ളവരായി തിരിച്ചു പോകണം. ഇതാണ് നമ്മുടെ ഈ കൺവെൻഷന്റെ ഉദ്ദേശവും ലക്ഷ്യവും. ഇതാണ് ഈ കൺവെൻഷനെ കുറിച്ച് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ദൈവവചനവും ദിവ്യകാരുണ്യവും മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുക. വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് നമ്മൾ ധ്യാനിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിലാണ് നമ്മൾ സമയം ചെലവഴിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിശുദ്ധ ഗ്രന്ഥ വായന ഇന്നു മുതൽ പ്രത്യേകമായി ആരംഭിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ ഞാൻ നിങ്ങളോട് വചനം പങ്കുവെക്കും, നിങ്ങൾ വചനം കേൾക്കും. അതുപോരാ, വീട്ടിൽ പോയതിന് ശേഷം നിങ്ങൾ വചനം വായിക്കണം, വചനം പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 5 ദിവസങ്ങൾക്കുള്ളിൽ 4 സുവിശേഷങ്ങളെങ്കിലും വായിച്ചു തീർക്കാൻ നിങ്ങളൊരു തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കണം. ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ 4 സുവിശേഷങ്ങളെങ്കിലും വായിച്ചു തീർക്കണം. തീരെ സമയമില്ലാത്തവർക്ക്, ഒട്ടും പറ്റാത്തവർക്ക് ഒരു സുവിശേഷമെങ്കിലും വായിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും 4 സുവിശേഷങ്ങളും വായിക്കണം. ഒട്ടും സാധിക്കാത്തവർ ഒരു സുവിശേഷമെങ്കിലും വായിക്കണം. സമ്മതിച്ചോ? വായിക്കോ, വായിക്കോ, വായിക്കോ. ആ ചേട്ടൻ വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും വായിക്കോ? എത്ര പേര് വായിക്കും? ആ, ഇതാണ് ഈ വചനത്തിന്റെ ആദ്യത്തെ ഹോംവർക്ക്. വീട്ടിൽ പോയതിനു ശേഷം വചനം വായിക്കണം, വചനം പഠിക്കണം, ആ വചനത്തിൽ വളരണം. അതുപോലെ തന്നെ ഈ വചന ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് പുസ്തകമില്ലാതെ സ്കൂളിലേക്ക് പോയവരുണ്ട്? പുസ്തകമില്ലാതെ സ്കൂളിൽ പോയ എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ല. ഈ കൺവെൻഷന്റെ പേരെന്താണ്? ഈ കൺവെൻഷന്റെ പേരെന്താണ്? കൊരട്ടി പാതുവ ബൈബിൾ കൺവെൻഷൻ. ബൈബിൾ കൺവെൻഷന് നിങ്ങൾ എങ്ങനെയാണ് ബൈബിൾ ഇല്ലാതെ വരുന്നത്? ബൈബിൾ കൺവെൻഷന് ബൈബിളും കൊണ്ടുവരണം. ഇന്ന് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ലായിരിക്കും. പക്ഷെ ദയവ് ചെയ്ത് നാളെ നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവരണം. ഇനി നിങ്ങളുടെ കയ്യിൽ
സ്മാർട്ട് ഫോൺ ഉണ്ടാകാം, ടാബ്ലറ്റ് ഉണ്ടാകാം, അതൊക്കെ മാറ്റിവെച്ച് ബൈബിൾ തന്നെ എടുത്തു കൊണ്ടുവരണം. ഈ ബൈബിൾ കൊണ്ടുവരുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. ഈ ബൈബിൾ കൊണ്ടുവരുന്നത് തന്നെ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുസ്തകമില്ലാതെ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടോ? നിങ്ങൾ പുസ്തകമില്ലാതെ പള്ളിക്കൂടത്തിലേക്ക് പോയിട്ടുണ്ടോ? നമ്മൾ ആരും പുസ്തകമില്ലാതെ പള്ളിക്കൂടത്തിൽ പോകാറില്ല. പിന്നെ ബൈബിൾ ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട ചേച്ചിമാരെ, പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നാളെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവരണം. കൊണ്ടുവരോ? ബൈബിൾ കൊണ്ടുവരോ? എത്ര പേര് കൊണ്ടുവരും? എല്ലാവരും കൊണ്ടുവരണം. ഈ കൈപോക്കാത്ത ചേട്ടന്മാരെ ചേച്ചിമാരെ ഓർമ്മിപ്പിക്കണം. അവർ കുറച്ച് പേര് കൈപോക്കിയിട്ടില്ല, അവരെ ഓർമ്മിപ്പിക്കണം നാളെ ബൈബിള് കൊണ്ടുവരണം. ഈ വചനത്തിൽ ആശ്രയിച്ചായിരിക്കും നമ്മൾ ഈ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും ആമുഖമായി പറഞ്ഞ് വചനത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം. വചനം എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം? വചനം എന്തുകൊണ്ട് നമ്മൾ വായിക്കണം? വചനം വായിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വചനം വായിക്കുന്നതിനെ കുറിച്ച്, വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറഞ്ഞിട്ടുള്ള 5 വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. എത്ര വചനങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്? 5 വചനങ്ങൾ. 1 വചനം, വെളിപാടിന്റെ പുസ്തകം 1:3. വെളിപാടിന്റെ പുസ്തകം 1:3. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. വചനം വായിക്കുന്നതിനെ കുറിച്ച്, വചനം കേൾക്കുന്നതിനെ കുറിച്ച്, വചനം പാലിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. വാസ്തവത്തിൽ യോഹന്നാൻ സ്ലേഹ പറഞ്ഞിരിക്കുന്നത് ഈ വെളിപാടിന്റെ പുസ്തകത്തെ കുറിച്ചാണ്. പക്ഷേ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ബാധകമാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നവരും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കേൾക്കുന്നവരും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ പാലിക്കുന്നവരും അനുഗ്രഹീതർ. വചനം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പാലിക്കുന്നവർക്കും അനുഗ്രഹം ലഭിക്കും. 2 വചനം, ജ്ഞാനത്തിന്റെ പുസ്തകം 6:11. ജ്ഞാനത്തിന്റെ പുസ്തകം 6:11. ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ വചനങ്ങളിൽ തീവ്ര അഭിലാഷം കാണിക്കുവിൻ, എന്റെ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ. ജ്ഞാനത്തിന്റെ പുസ്തകം 6:11. എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയിൽ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. എന്റെ വചനത്തോട് നിങ്ങൾ എന്തു ചെയ്യണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്റെ വചനത്തോട് നിങ്ങൾ തീവ്രമായ അഭിലാഷം കാണിക്കുവിൻ. സാധാരണ ഒരു ആഗ്രഹമൊന്നുമല്ല കാണിക്കാൻ തമ്പുരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, തീവ്രമായ ആഗ്രഹം. നിങ്ങൾ തീവ്രമായി എന്റെ വചനത്തോട് അഭിലാഷം കാണിക്കുവിൻ, എന്റെ വചനത്തിൽ നിങ്ങൾ ആവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പോൾ വചനം വായിച്ചാൽ നമുക്ക് ജ്ഞാനം ലഭിക്കും. ഈ ജ്ഞാനം അറിവല്ല. ഈ ലോകത്തിലെ മറ്റ് പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് അറിവ് ലഭിക്കും, പത്രം വായിച്ചാൽ അറിവ് ലഭിക്കും, ഇന്റർനെറ്റ് നോക്കിയാൽ അറിവ് ലഭിക്കും. പക്ഷെ ഇവിടെ നമുക്ക് തമ്പുരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അറിവല്ല, ജ്ഞാനമാണ്. അത് ദൈവികമാണ്, അത് ദൈവത്തു നിന്ന് വരുന്നതാണ്, അത് വിശുദ്ധ ഗ്രന്ഥത്തു നിന്ന് വരുന്നതാണ്. എന്താണ് ജ്ഞാനം? എന്റെ കുടുംബത്തെ എങ്ങനെ ഞാൻ പരിപോഷിപ്പിക്കണം, എന്റെ ജീവിത പങ്കാളിയോട് എങ്ങനെ ഞാൻ പെരുമാറണം, എന്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തണം, എങ്ങനെ വിശുദ്ധിയിൽ വളരണം, ഇതൊന്നും ഈ ഭൂമിയിലെ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന അറിവല്ല. ഇത് ജ്ഞാനമാണ്. ഇത് ജ്ഞാനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ജ്ഞാനം ലഭിക്കുന്നത് വിശുദ്ധ വചനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, എന്റെ വചനങ്ങളോട് തീവ്ര അഭിലാഷം കാണിക്കുവിൻ, എന്റെ വചനങ്ങളോട് അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. 3 വാക്യം, ജ്ഞാനത്തിന്റെ പുസ്തകം 6:24. ജ്ഞാനത്തിന്റെ പുസ്തകം 6:24.
24-ാമത്തെ വചനം, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന്റെ രക്ഷയാണ്, വിവേകിയായ രാജാവാണ് ജനതയുടെ ഭദ്രത. എന്റെ വചനങ്ങളിൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. എന്റെ വചനങ്ങളിൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. നീ എന്റെ വചനം പാലിച്ചാൽ, നീ എന്റെ വചനം വായിച്ചാൽ, നീ എന്റെ വചനം എഴുതിയാൽ, നീ എന്റെ വചനം കേട്ടാൽ നിനക്ക് ശുഭം വരും, നിനക്ക് നന്മ വരും. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നല്ലത് സംഭവിക്കും. വചനം പഠിക്കുക, വചനം വായിക്കുക, നീ വചനം സ്വീകരിക്കുക. അപ്പോൾ വചനം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പാലിക്കുന്നവർക്കും എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. മറ്റൊരു വചനം കൂടി നമുക്ക് നോക്കാം, 4-ാമത്തെ വചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വചനം. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും എന്ന് പറഞ്ഞാൽ പുരോഗതി നേടും, അഭിവൃദ്ധി നേടും. അഭിവൃദ്ധിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, ഉത്കർഷത്തിന് വേണ്ടി എത്രയോ മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നു. വചനം പറയുന്നു, ദൈവവചനം ആദരിക്കുക. ദൈവവചനം ആദരിക്കുന്നവന് ഉത്കർഷം ലഭിക്കും. ഇത് തമ്പുരാന്റെ വാഗ്ദാനമാണ്. 5-ാമത്തെ വാക്യം, പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 27-29 പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 27-29 വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഗ്രന്ഥകർത്താവാണ് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഗ്രന്ഥകർത്താവ് സംസാരിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തെ കുറിച്ചാണ്. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. ഇതാരാണ് പറയുന്നത്? ജെറുസലേമിലെ എലയാസറിന്റെ മകൻ, സിറാക്കിന്റെ മകൻ യേശു എന്ന ഗ്രന്ഥകർത്താവാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തെ കുറിച്ചാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ബാധകമാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വചനങ്ങളുണ്ട്. 28-29 വചനങ്ങൾ നമുക്ക് വായിക്കാം. ഇക്കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും, അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും, കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. അപ്പോൾ ഈ വചനഭാഗം എന്താണ് പറയുന്നത്? വചനത്തിൽ വിജ്ഞാനമുണ്ട്, വിവേകമുണ്ട്. ഈ കാര്യങ്ങൾ അനുവർത്തിക്കുന്നവൻ അനുഗ്രഹീതനാകും, അവന് ജ്ഞാനം ലഭിക്കും, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. ദൈവവചനം എന്തുകൊണ്ട് വായിക്കണം, ദൈവവചനം വായിക്കുന്നവർക്ക് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മോട് പറയുന്ന 5 വാക്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ആദ്യത്തെ വാക്യം എന്തായിരുന്നു? വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. വചനം വായിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. 2-ാമത്തെ വാക്യം, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വചനം, എന്റെ വചനങ്ങളിൽ തീവ്രമായി അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. 3-ാമത്തെ വാക്യം, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വചനം, വചനം പാലിക്കുന്നവർക്ക് ശുഭം വരും, നന്മ വരും. 4-ാമത്തെ വാക്യം, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം, വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കും. 5-ാമത്തെ വാക്യം, പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 27-29 വചനങ്ങൾ. ഈ ഗ്രന്ഥത്തിൽ വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങളുണ്ട്. ഇവ അനുവർത്തിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും, അവർക്ക് ജ്ഞാനം ലഭിക്കും, അവർ എല്ലാം ചെയ്യാൻ കഴിവുള്ളവരാകും. അപ്പോൾ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ? അനുഗ്രഹം ലഭിക്കും, ജ്ഞാനം ലഭിക്കും, ശുഭം വരും, ഉത്കർഷം ലഭിക്കും, എല്ലാറ്റിനും കഴിവുള്ളവരാകും. ഇത്രയുമാണ് ദൈവവചനം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും
പാലിക്കുന്നവർക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ. ഈ അഞ്ചു വചനങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? മറന്നോ? ഒന്നാമത്തേത് വെളിപാടിന്റെ പുസ്തകം 1:3 രണ്ടാമത്തേത് ജ്ഞാനത്തിന്റെ പുസ്തകം 6:11 മൂന്നാമത്തേത് ജ്ഞാനത്തിന്റെ പുസ്തകം 6:24 നാലാമത്തേത് സുഭാഷിതങ്ങൾ 16:20 അഞ്ചാമത്തേത് പ്രഭാഷകന്റെ പുസ്തകം 50:27-29 വചനങ്ങൾ. ബൈബിൾ കൊണ്ടുവരാത്തവര് ഈ വാക്യങ്ങളെല്ലാം കാണാപ്പാഠം പഠിച്ച് വീട്ടിൽ പോയി ഈ വാക്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും ഒന്ന് വായിക്കണം. ഇതാണ് വചനം വായിക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. ഇനി എന്താണ് വചനം, എന്താണ് വചനത്തിന്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് നോക്കാം. വചനം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? വാക്ക്. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് വാക്ക്. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും വ്യാകരണപരമായി നമ്മൾ സംസാരിച്ചാൽ എന്താണ് വാക്ക്? അക്ഷരങ്ങളുടെ കൂട്ടമാണ് വാക്ക്. കുറച്ച് അക്ഷരങ്ങൾ കൂടിയാൽ ഒരു വാക്കായി. അപ്പൊ മാനുഷികമായി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ ശക്തി. വ്യാകരണപരമായി പറഞ്ഞാൽ അക്ഷരങ്ങളുടെ സമൂഹം, ഇതാണ് വാക്ക്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന്റെ കാര്യത്തിൽ നമ്മൾ വചനം എന്ന് പറയുമ്പോൾ, വാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാക്ക് നമുക്കൊരു ശക്തിയാണോ? വാക്ക് നമുക്ക് അക്ഷരങ്ങളുടെ സമൂഹമാണോ? പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം എന്ന് പറയുന്നത് ഒരു ശക്തിയല്ല, ദൈവവചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. ദൈവവചനം ഒരു ശക്തിയല്ല, ദൈവവചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. ഈ അൽത്താരയുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന വചനം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമാണ്. വചനം ഒരു ശക്തിയല്ല, വചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. അടുത്ത വാക്യം നമുക്ക് നോക്കാം, 2 അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. 1 നാം കണ്ടത് എന്താണ്? വചനം ആദിയിൽ ഉണ്ടായിരുന്നു, ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവമായിരുന്നു. വചനത്തെ നമ്മൾ ഒരു വസ്തുവായി ഒരു ശക്തിയായിട്ടൊക്കെയാണ് സാധാരണ രീതിയിൽ മനസ്സിലാക്കാറുള്ളത്. അങ്ങനെയാണ് എങ്കിൽ അടുത്ത വചനത്തിൽ എന്തു വരണമായിരുന്നു? അത് എന്ന് വരണമായിരുന്നു. അത് ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് വരണമായിരുന്നു. അതൊരു ശക്തിയാണെങ്കിൽ, ഒരു വസ്തുവാണെങ്കിൽ. പക്ഷെ വചനത്തിൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? രണ്ടാമത്തെ വാക്യം എന്താണ് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അത് ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു എന്നല്ല എഴുതപ്പെട്ടിരിക്കുന്നത്, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. വചനത്തെയാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വചനത്തെയാണ് അവൻ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വചനം ഒരു വസ്തുവല്ല, വചനം ഒരു ശക്തിയല്ല, വചനം ഒരു വ്യക്തിയാണ്. വ്യക്തിയായത് കൊണ്ടാണ് അവൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവാണ് വചനം. അപ്പോൾ വചനം എന്ന് പറയുന്നത് ഒരു ശക്തിയല്ല, ഒരു സാന്നിധ്യമാണ്. യേശുവിന്റെ വചനം എന്ന് നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവിടെ അനുഭവവേദ്യമാണ്. ഇതൊരു സാധാരണ വസ്തുവല്ല, ഇതൊരു പേരല്ല, ഇതൊരു ആശയമല്ല. വചനമെന്ന് പറയുന്നത് ഒരു ആശയമല്ല, വചനമെന്ന് പറയുന്നത് ഒരു ശക്തിയല്ല, വചനം ഒരു സാന്നിധ്യമാണ്. പരിശുദ്ധമായ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം. വചനം യേശുവാണ്. ഈ വചനമാണ് മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു.
അപ്പോൾ ഈശോ ആരാണ്? നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ച വചനമാണ് ഈശോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം ഒരു വസ്തുവല്ല, വചനം ഒരു ആശയമല്ല, വചനം ഒരു ശക്തിയല്ല, വചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തു ആണ്. വചനം എന്ന് പറയുമ്പോൾ യേശു തന്നെയാണ്. വചനത്തിൽ നമ്മൾ യേശുവിനെയാണ് കാണുന്നത്. വചനം ശ്രവിക്കുമ്പോൾ യേശുവിനോടാണ് നമ്മൾ സംഭാഷിക്കുന്നത്. വചനം യേശുവാണ്. ബൈബിളിന്റെ ഭാഷയിൽ വചനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള വചനമല്ല. നമ്മുടെ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ആശയമാണ്. പക്ഷേ ബൈബിളിന്റെ ഭാഷയിൽ വാക്ക് എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയല്ല, ഒരു വ്യക്തി തന്നെയാണ്. ബൈബിളിൽ പല സ്ഥലങ്ങളിലും വ്യക്തിയെ സൂചിപ്പിക്കുന്നതിന് പകരം ആ വ്യക്തിയുടെ വാക്ക് എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് വിശദമായിട്ട് നിങ്ങളോട് പറയാം, അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത്? ബൈബിളിന്റെ സങ്കല്പമനുസരിച്ച്, ബൈബിളിലെ ഭാഷയനുസരിച്ച് വാക്ക് എന്ന് പറയുന്നത് വ്യക്തി തന്നെയാണ്. വാക്ക് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അരമായിക്ക് ഭാഷയിലെ ഒരു വാക്ക് പ്രത്യേകം മനസ്സിലാക്കണം. മലയാളത്തിൽ ദൈവവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വചനം എന്ന് പറയും. ഗ്രീക്ക് ഭാഷയിൽ വചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് പറയുക? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലോഗോസ് എന്ന് പറയും. ലോഗോസ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗോസ് വചനം. ഗ്രീക്ക് ഭാഷയിൽ വചനത്തിന് പറയുന്നതാണ് ലോഗോസ്. അതുകൊണ്ടാണ് നമുക്ക് ലോഗോസ് ക്വിസ്, ലോഗോസ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് വചനത്തോട് ബന്ധപ്പെട്ട പരീക്ഷകൾ ഉള്ളത്. ഇതുപോലെ അരമായിക്ക് ഭാഷയിൽ വചനത്തെ പറയുന്ന വാക്കാണ് മെമ്ര. കേട്ടോ, മെമ്ര പറയാമോ? മെമ്ര, എം ഇ എം ആർ എ, മെമ്ര. മെമ്ര എന്ന് പറഞ്ഞാൽ അരമായിക്ക് ഭാഷയിൽ വാക്ക് എന്നാണ് അർത്ഥം. ഈശോ സംസാരിച്ച ഭാഷ ഏതാണ്? ഈശോ സംസാരിച്ച ഭാഷ ഏതാണ്? അരമായിക്ക് ഭാഷ. ഈ അരമായിക്ക് ഭാഷയിൽ മെമ്ര എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം. പക്ഷെ ഇതിൻ്റെ അതിശയം എന്താണെന്ന് വെച്ചാൽ, അരമായിക്ക് ഭാഷയിൽ പല സ്ഥലങ്ങളിലും കർത്താവ് എന്ന് എഴുതേണ്ടടുത്ത് കർത്താവിൻ്റെ മെമ്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് എന്നാണ് മലയാളം ബൈബിളിൽ, കർത്താവ് എന്നാണ് മറ്റെല്ലാ ഭാഷകളിലും. പക്ഷെ അരമായിക്ക് ഭാഷയിൽ മാത്രം കർത്താവ് എന്ന് പറയുന്നിടത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവിൻ്റെ മെമ്ര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കർത്താവിൻ്റെ മെമ്രയും കർത്താവും ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ വാക്കും ദൈവവും ഒന്ന് തന്നെയാണ്. ഇതാണ് ബൈബിളിൻ്റെ സങ്കല്പം, ഇതാണ് ബൈബിളിൽ വചനത്തെ കുറിച്ചുള്ള സങ്കല്പം. വചനം ഒരു വസ്തുവല്ല, വചനം ഒരു ശക്തിയല്ല, ആശയമല്ല, വ്യക്തിയാണ് വ്യക്തി. കുറച്ചുദാഹരണങ്ങൾ നമുക്ക് നോക്കാം. പുറപ്പാടിന്റെ പുസ്തകം 32:35 പുറപ്പാടിന്റെ പുസ്തകം 32:35 ഈ വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കാം. കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹരോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു. ഇതാണ് പുറപ്പാടിന്റെ പുസ്തകം 32:35 എന്താണ്? കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹരോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു. ആരാണ് മഹാമാരി അയക്കുന്നത്? കർത്താവ്, കർത്താവ്. പക്ഷേ അരമായിക്ക് ഭാഷയിലെ ബൈബിൾ വായിച്ചാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹരോനെ നിർബന്ധിച്ചതിനാൽ കർത്താവിന്റെ മെമ്ര അവരുടെ മേൽ മഹാമാരി അയച്ചു. ആരാണ് മഹാമാരി അയക്കുന്നത്? കർത്താവിന്റെ മെമ്ര.
എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മെമ്പ്രയും കർത്താവും ഒന്ന് തന്നെയാണ്. മറ്റെല്ലാ ഭാഷകളിലും കർത്താവ് മഹാമാരി അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അരമായിക്ക് ഭാഷയില് കർത്താവിന്റെ മെമ്പ്ര മഹാമാരി അയച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? കർത്താവും കർത്താവിന്റെ മെമ്പ്രയും ഒന്ന് തന്നെയാണ്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കും. വെറുതെ ഗൂഗിൾ എടുക്കുക, മെമ്ര എന്ന് ടൈപ്പ് ചെയ്യുക. മെമ്രയുടെ സ്പെല്ലിംഗ് ഓർക്കുന്നുണ്ടോ? MEMRA എന്നിട്ട് നോക്കുക എന്താണ് മെമ്രയുടെ അർത്ഥം. മെമ്രയുടെ അർത്ഥം ഒരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്. കർത്താവ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പല സ്ഥലത്തും കർത്താവിന്റെ മെമ്ര എന്നാണ് അരമായിക്ക് ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. നിയമാവർത്തന പുസ്തകം 1:32 എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. എന്താണ് പറയുന്നത്? എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. അരമായിക്ക് ഭാഷയിൽ എന്തായിരിക്കും എഴുതിയിരിക്കുന്നത് ഒന്ന് ഊഹിക്കാമോ? എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മെമ്രയെ വിശ്വസിച്ചില്ല. ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല എന്ന് പറയുന്നിടത്ത് ദൈവമായ കർത്താവിന്റെ മെമ്രയെ വിശ്വസിച്ചില്ല എന്നാണ് അരമായിക്ക് ഭാഷയിൽ കാണുക. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവും കർത്താവിന്റെ വാക്കും ഒന്ന് തന്നെയാണ്. നിയമാവർത്തന പുസ്തകം 18:19 ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ഇത് കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്നതാണ്. ഇവിടെ ഞാൻ തന്നെ എന്ന് പറയുന്നതിന് പകരം അരമായിക്ക് ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്റെ മെമ്ര എന്നാണ്. ഞാൻ തന്നെ എന്ന് പറയുന്നതിന് തുല്യമാണ് എന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഞാനും എന്റെ വാക്കും ഒന്നാണ്. കർത്താവും കർത്താവിന്റെ വാക്കും ഒന്നാണ്. നമുക്ക് വായിക്കാം: എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് എന്റെ മെമ്ര പ്രതികാരം ചെയ്യും. ഞാൻ തന്നെ പ്രതികാരം ചെയ്യുമെന്നല്ല, എന്റെ വാക്ക് എന്റെ മെമ്ര പ്രതികാരം ചെയ്യുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താണ്? കർത്താവിന്റെ വാക്ക് കർത്താവ് തന്നെയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, ഇതൊരു ആശയമല്ല, ഇതൊരു ശക്തിയല്ല, ഇതൊരു സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം. ഇതൊരു വ്യക്തിയാണ്, യേശുവാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 112 ഖണ്ഡിക പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം യേശുവിന്റെ തിരുഹൃദയമാണെന്നാണ്. കത്തോലിക്ക സഭയുടെ മതപ്രബോധന ഗ്രന്ഥം 112 ഖണ്ഡിക വിശുദ്ധ ഗ്രന്ഥം യേശുവിന്റെ തിരുഹൃദയമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവനില്ലാത്ത വാക്കുകൾ എഴുതി കൂട്ടിയിരിക്കുന്ന ഒരു സാധാരണ പുസ്തകമല്ല ഇത്. ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണിത്. ഈ വിശുദ്ധ ഗ്രന്ഥം യേശുവിന്റെ ജീവിക്കുന്ന, ജീവൻ കൊണ്ട് തുടിക്കുന്ന തിരുഹൃദയമാണ്. ഈ തിരുഹൃദയമാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത് ജീവിക്കേണ്ടത്. ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് വെറും ശബ്ദങ്ങളല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് വെറും ആശയങ്ങളല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് യേശുവിന്റെ ഹൃദയമിടിപ്പുകളാണ്, യേശുവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴങ്ങി കേൾക്കുന്നത്. ജീവിക്കുന്ന യേശുവിന്റെ ജീവനുള്ള തിരുഹൃദയമാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്മാർട്ട് ഫോണിലും ഐപാഡിലും ബൈബിൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ വിശുദ്ധ ഗ്രന്ഥം കൈകളിൽ എടുക്കണം. ഇത് യേശുവിന്റെ ജീവിക്കുന്ന ഹൃദയമാണ്, ജീവനുള്ള ഹൃദയമാണിത്. യേശുവിന്റെ ഹൃദയമിടിപ്പുകളാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴങ്ങി കേൾക്കുന്നത്. ഇതാണ് വചനം എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അവൾ എന്താണ് വചനം? വചനം ഒരു ആശയമല്ല, വചനം ഒരു വസ്തുവല്ല, വചനം ഒരു ശക്തിയല്ല, വചനം വ്യക്തിയാണ്,
ആ വ്യക്തി യേശു ക്രിസ്തു ആണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 യോഹന്നാന്റെ സുവിശേഷം 1:2 യോഹന്നാന്റെ സുവിശേഷം 1:14 പുറപ്പാടിന്റെ പുസ്തകം 32:35 നിയമാവർത്തന പുസ്തകം 1:32 നിയമാവർത്തന പുസ്തകം 18:19 ഇത്രയും വാക്യങ്ങളാണ് എന്താണ് വചനം എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്. ഈ വചനമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ദൈവത്തിന്റെ വചനം അതുപോലെയാണ്. ഇനിയും ഈ ദൈവവചനത്തിന്റെ 5 പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദൈവവചനത്തിന് 5 പ്രത്യേകതകളുണ്ട്. എത്ര പ്രത്യേകതകളാണ് ഉള്ളത്? 5 പ്രത്യേകതകൾ. ആദ്യത്തെ പ്രത്യേകത, ദൈവവചനം ശക്തമാണ്. ദൈവവചനം ശക്തമാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 4:12 ഹെബ്രായർക്കുള്ള ലേഖനം 4:12 ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഒരു പക്ഷേ ഒരു ആയുസ് മുഴുവൻ ധ്യാനിച്ചാലും ഈ വചനത്തിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. വചനത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറയുന്ന ഒരു വചനമാണിത്. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. പിന്നീട് പറയുന്നു, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നമുക്കറിയാം, വാള് മൂർച്ചയുള്ള ഒരു ആയുധമാണ്. സാധാരണ രീതിയിൽ വാളിന് ഒരു വശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇരുതല വാള് സാധാരണ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ദൈവവചനമോ? ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ വചനം എത്ര ശക്തമാണ്! വാള് മൂർച്ചയുള്ളതാണ്, ഇരുതല വാള് സാധാരണ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതിന് ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറാനുള്ള കഴിവുണ്ട്. ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുവാനുള്ള കഴിവുണ്ട്. ദൈവവചനം അത്രയും ശക്തമാണ്. കാരണം എന്താണ്? ദൈവവചനം ദൈവം തന്നെയാണ്. ദൈവത്തിന് ശക്തിയുണ്ടോ? ദൈവത്തിന് ശക്തിയുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനും ശക്തിയുണ്ട്. കാരണം എന്താണ്? നമ്മൾ കണ്ടുകഴിഞ്ഞു, ദൈവവും ദൈവവചനവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആദ്യത്തെ പ്രത്യേകതയാണ് ദൈവവചനം ശക്തമാണ്. ഇരുതല വാളിനെ പോലെയുള്ള ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ കുത്തി തുളച്ചു കയറും. ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കും. ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കും. കാരണം ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ജെറമിയായുടെ പുസ്തകം 5:14 ജെറമിയായുടെ പുസ്തകം 5:14 ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ജെറമിയ പ്രവാചകനോട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. ജെറമിയ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, പ്രവാചക, അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി ആ വിറകിനെ വിഴുങ്ങിക്കളയും. ആരാണ് എന്താണ് പറഞ്ഞത്? ജെറമിയയുടെ കാലത്ത് ധാരാളം കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, വ്യാജപ്രവാചകന്മാർ. അവർ കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കലും സമയം ചെലവഴിച്ചിട്ടില്ല, കർത്താവിന്റെ സന്ദേശം അവർ കേട്ടിട്ടില്ല. പക്ഷെ ജനത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അവർ കള്ളപ്രവചനങ്ങൾ നടത്തി. കർത്താവ് പറഞ്ഞ യഥാർത്ഥ സന്ദേശത്തെ അവർ തള്ളിക്കളഞ്ഞു. ജനത്തിന് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു, ജനത്തിന് സന്തോഷമായി. അപ്പോൾ കള്ളപ്രവാചകന്മാരും അവരെ വിശ്വസിച്ച ജനവും കർത്താവിനെതിരെ സംസാരിച്ചത് കൊണ്ട് കർത്താവ് പറയുകയാണ്, അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. ആരാണ് അവര്?
കള്ളപ്രവാചകന്മാരും അവരെ വിശ്വസിച്ച ജനവും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ സന്ദേശത്തിന് വിരുദ്ധമായി സംസാരിച്ചു. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അടയാളമായിട്ട് നിന്റെ നാവിൽ ഞാൻ എന്റെ വചനം അഗ്നിയാക്കും. അഗ്നി, കർത്താവിന്റെ വാഗ്ദാനമാണിത്, നിന്റെ നാവിൽ ഞാൻ എന്റെ വചനം അഗ്നിയാക്കും. തന്നെയുമല്ല, അവരെ ഞാൻ വിറകാക്കും. നിനക്കെതിരെ സംസാരിച്ചവർ, നിന്റെ വഴിയിൽ തടസ്സമായി നിന്നവർ, നിന്റെ പ്രതിബന്ധങ്ങൾ, ആ പ്രതിബന്ധങ്ങളും നിന്റെ തടസ്സങ്ങളും നിന്റെ ശത്രുക്കളും വെറും വിറകിന് തുല്യമാണ്. നിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയാകുന്ന വചനം കൊണ്ട് ആ വിറകിനെ കത്തിച്ച് ചാമ്പലാക്കാൻ നിനക്ക് സാധിക്കും. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനമുണ്ട് എങ്കിൽ അഗ്നി പോലെയുള്ള വചനം കൊണ്ട് നിങ്ങളുടെ പ്രതിബന്ധങ്ങളെ വിറക് പോലെ കത്തിച്ചു കളയാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഭൂമിയിലെ ഏത് ശക്തിയും ഏത് വ്യക്തിയും നിങ്ങളെ എതിർത്താലും വിറക് പോലെ അവരെ കത്തിച്ചു കളയാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ. കാരണം വചനം അഗ്നിയാണ്. അപ്പോൾ വചനത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? അഗ്നിയോട്. ജെറമിയാട് പുസ്തകം 23:29 വചനം നമുക്ക് നോക്കാം. ജെറമിയാട് പുസ്തകം 23:29 വചനം, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. വീണ്ടും കർത്താവിന്റെ വചനത്തെ അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാറയെ തകർക്കുന്ന കൂടത്തോട് ദൈവവചനത്തെ ഉപമിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുമ്പിലുള്ള പാറ പോലുള്ള തടസ്സങ്ങളെ ദൈവത്തിന്റെ വചനം കൊണ്ട് തകർത്ത് കളയാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പാറ പോലുള്ള ഹൃദയത്തെ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. കാരണം ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെ ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കിക്കേ, എന്തിനോടൊക്കെയാണ് ദൈവവചനത്തെ ഉപമിച്ചിരിക്കുന്നത്? ഇരുതല വാളിനോട്, അഗ്നിയോട്, പാറയെ തകർക്കുന്ന കൂടത്തോട്. പ്രകൃതിയിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ആയുധങ്ങളുമായിട്ടും പ്രതിഭാസങ്ങളുമായിട്ടും വചനത്തെ ഉപമിച്ചിരിക്കുന്നു. ഇത്രയും ശക്തിയുള്ള വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ശക്തമാണ്. ഹെബ്രായരുടെ ലേഖനം 4:12 വചനം, ജെറമിയാട് പുസ്തകം 5:14 വചനം, ജെറമിയാട് പുസ്തകം 23:29 വചനം. രണ്ടാമതായി, ദൈവത്തിന്റെ വചനം ഫലദായകമാണ്. ദൈവത്തിന്റെ വചനം ഫലദായകമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് നിഷ്ഫലമായിരിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ വചനത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചനം ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലമണിഞ്ഞിരിക്കും. ഇത് ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ്. ദൈവവചനത്തിന് നിഷ്ഫലമായിരിക്കാൻ സാധിക്കുകയില്ല. ദൈവവചനം ഫലദായകമാണ്. യെശയ്യായുടെ പുസ്തകം 55:10-11 വചനങ്ങൾ. യെശയ്യായുടെ പുസ്തകം 55:10-11 വചനങ്ങൾ. യെശയ്യ പ്രവാചകൻ പറയുന്നു, ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും പെയ്യുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നു. വളരെ ലളിതമായ, എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണം. യെശയ്യ പ്രവാചകൻ പറയുകയാണ്, മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അത് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മഞ്ഞ് പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്നാൽ ആകാശത്തേക്ക് മഴയും മഞ്ഞും തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ല. കർത്താവ് പറയുകയാണ്, ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും പെയ്ത അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല, മറിച്ച് അതെന്ത് ചെയ്യുന്നു? അത് ഭൂമിയെ നനപ്പിക്കുന്നു, ഫലങ്ങൾ നൽകുന്നു, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. ആകാശത്ത് നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി നനഞ്ഞിരിക്കും, ഭൂമി നനഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യങ്ങൾ മുളച്ചിരിക്കും, സസ്യങ്ങൾ മുളച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലം നൽകിയിരിക്കും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്റെ വാക്കും അങ്ങനെ തന്നെയാണ്. 11 വചനം നമുക്ക് വായിക്കാം, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല, എന്റെ ഉദ്ദേശം അത് നിറവേറ്റും,
ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവ് പറയുകയാണ്, ആകാശത്ത് നിന്ന് വരുന്ന മഴയെ പോലെയാണ് എന്റെ വചനം, ആകാശത്ത് നിന്ന് വരുന്ന മഞ്ഞിനെ പോലെയാണ് എന്റെ വചനം, അതൊരിക്കലും നിഷ്ഫലമായി തിരിച്ചു പോകില്ല. എന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും ഫലരഹിതമായി തിരിച്ചു വരില്ല. അത് എന്റെ ഉദ്ദേശം നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും കർത്താവിന്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റും. ഞാൻ അയക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് കരുതി വച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്, കർത്താവ് കരുതി വച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വചനം ആ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി ദൈവത്തിന്റെ വചനം നിറവേറ്റിയിരിക്കും. ദൈവത്തിന്റെ വചനം ഒരിക്കലും നിഷ്ഫലമായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു വചനവും വെറുതെയാകില്ല എന്ന് വിശ്വസിക്കുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാരൻ്റെ ലേഖനം 9:6 വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാരൻ്റെ ലേഖനം 9:6 റോമാക്കാരോട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവവചനത്തിന് പരാജയപ്പെടാൻ സാധിക്കില്ല. ദൈവവചനത്തിന് നിഷ്ഫലമായിരിക്കാൻ സാധിക്കില്ല. ദൈവവചനം ഫലം നൽകിയിരിക്കും. ഇതാണ് ദൈവവചനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. യെശയ്യാവിന്റെ പുസ്തകം 55:10-11 റോമാക്കാരുടെ ലേഖനം 9:6 മൂന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്, അതിന് മാറ്റമില്ല, എന്നും നിലനിൽക്കും, എന്നും ഒരുപോലെ പ്രസക്തിയുള്ളത്, എന്നും ഒരുപോലെ വിലയുള്ളത്, എന്നും അർത്ഥമുള്ളത്, അതാണ് ദൈവത്തിന്റെ വചനം. ലൂക്കായുടെ സുവിശേഷം 21:33 21:33 ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. എന്റെ വചനങ്ങൾ നിലനിൽക്കുന്നതാണ്, എന്റെ വചനത്തിന് എന്നും പ്രസക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ വിജ്ഞാനത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ വാർത്തകൾക്ക് വേണ്ടി നമ്മൾ എത്രയോ ആഗ്രഹിക്കുന്നു. ചിലർക്ക് പത്രം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല, ബൈബിൾ വായിച്ചാൽ ഉറക്കം വരും. പത്രത്തിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ചൂടേറിയ വാർത്ത. ചാനൽ ചർച്ചകളിൽ, വാർത്തകളിൽ ചൂടേറിയ വാർത്ത നമുക്ക് കിട്ടുന്നു. ഇന്നത്തെ ചൂടേറിയ വാർത്ത 2 ദിവസം കഴിയുമ്പോൾ ആർക്കും ആവശ്യമില്ലാത്തൊരു വാർത്തയാണ്. എല്ലാവർക്കും അറിയാവുന്ന, പ്രസക്തി നഷ്ടപ്പെട്ടു പോയ, വിലകെട്ടു പോയ വാർത്തയായിരിക്കും 2-3 ദിവസം കഴിയുമ്പോൾ. ഇതാണ് മനുഷ്യന്റെ വചനത്തിന്റെ പ്രത്യേകത. ഇതാണ് മനുഷ്യൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന വാർത്തകളുടെ പ്രത്യേകത. ഇന്ന് ചൂടുള്ള വാർത്ത, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത, 2 ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന, പ്രസക്തി നഷ്ടപ്പെട്ട, വിലകെട്ടുപോയ ഒരു കാര്യം. ഇതിനു വേണ്ടി നമ്മൾ എന്തുമാത്രമാണ് ആഗ്രഹിക്കുന്നത്! പക്ഷെ ദൈവത്തിന്റെ വചനമോ എന്നും നിലനിൽക്കുന്നു. ഇന്ന് പ്രസക്തിയുണ്ട്, നാളെ പ്രസക്തിയുണ്ട്, എന്നും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഭൂമിയും ആകാശവും കടന്നുപോയേക്കാം, ഈ ഭൂമി പിളർന്നു പോയേക്കാം, ആകാശം ഇടിഞ്ഞു വീണേക്കാം, മലകൾ അകന്നു പോയേക്കാം, സമുദ്രം നികന്നു പോയേക്കാം, പക്ഷേ എന്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോകില്ല. ആശ്രയിക്കാം, എന്നും വിശ്വസിക്കാം, ഒരു മാറ്റവുമില്ല. മനുഷ്യരുടെ വാക്കുകൾ ഒരു പക്ഷെ അവർ മറന്നുപോയേക്കും, ഒരു പക്ഷെ അവർ മാറ്റി പറഞ്ഞേക്കാം, പക്ഷെ ദൈവത്തിന്റെ വചനമോ മാറ്റമില്ലാത്ത, മരണമില്ലാത്ത, എന്നും നിലനിൽക്കുന്ന, എന്നും പ്രസക്തിയുള്ള വചനമാണിത്. യെശയ്യാവിന്റെ പുസ്തകം 40:8 യെശയ്യാവിന്റെ പുസ്തകം 40:8 പ്രവാചകൻ പറയുന്നു, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. എന്തുകൊണ്ടാണ് ജെറമിയ പ്രവചനം അങ്ങനെ പറയുന്നത്? ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും മാറ്റമുണ്ട്. ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും വീണുപോയേക്കാം, തകർന്നു പോയേക്കാം, നശിച്ചു പോയേക്കാം. അതിന്റെ പ്രതീകമായിട്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, പുല്ല് കരിഞ്ഞു പോകുന്നു, പുഷ്പം വാടിപ്പോകുന്നു, പ്രകൃതിയിലും മാറ്റമുണ്ട്, മലകൾ മാറിപ്പോകുന്നു, പക്ഷേ നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകമുള്ളിടത്തോളം കാലം ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കും, ദൈവത്തിന്റെ വചനം നിലനിൽക്കും. ഇത് സജീവവും
സനാതനവുമായ വാക്കാണ്, മാറ്റമില്ലാത്ത വാക്ക്, എന്നും ആശ്രയിക്കാവുന്ന വാക്ക്. ഇതാണ് ദൈവവചനത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ഇവിടെ പത്രോസ്ലേഹായം ദൈവത്തിന്റെ വചനം എന്നും നിലനിൽക്കുന്നതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്ന്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. യെശയ്യാവിന്റെ പുസ്തകം 40:8 വചനം പത്രോസ്ലേഹ ഇവിടെ എടുത്തുപയോഗിക്കുകയാണ്. എന്നിട്ട് പത്രോസ്ലേഹ പറയുന്നു, എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു, ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. കർത്താവിന്റെ വചനം എന്നും നിലനിൽക്കുന്നു. ഇതാണ് ദൈവവചനത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. ലൂക്കായുടെ സുവിശേഷം 21:33 വചനം, യെശയ്യാവിന്റെ പുസ്തകം 40:8 വചനം, വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം 1:23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്. നാലാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം സത്യമാണ്. ദൈവത്തിന്റെ വചനം സത്യമാണ്, അതിൽ കള്ളമില്ല. പരിപൂർണമായും വിശ്വസിക്കാം, പരിപൂർണമായും ആശ്രയിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:17 വചനം, ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ച് നടത്തിയ ദീർഘമായ ഒരു സംഭാഷണത്തിനിടയിൽ വചനത്തെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:17 വാക്യം, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, പിതാവേ അങ്ങയുടെ വചനമാണ് സത്യം. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനമാണ് സത്യമായുള്ള വചനം, ദൈവത്തിന്റെ വചനമാണ് നിലനിൽക്കുന്ന വചനം. യാതൊരു മാറ്റവുമില്ലാത്ത, യാതൊരു കള്ളവുമില്ലാത്ത, പരിപൂർണമായും വിശ്വസിക്കാവുന്ന, സത്യമാകുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. 33:4 ദൈവവചനത്തെ കുറിച്ച് സങ്കീർത്തനം പറയുന്നു, കർത്താവിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. കർത്താവിന്റെ വചനം സത്യമാണ്, ദൈവത്തിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 30:5 വചനം, സുഭാഷിതങ്ങളുടെ പുസ്തകം 30:5 വചനം, ദൈവവചനത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു, തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. ദൈവത്തിന്റെ വചനം സത്യമായതുകൊണ്ട് അവിടുന്ന് നമുക്ക് ആശ്രയിക്കാം, അവിടുന്ന് നമുക്ക് അഭയം പ്രാപിക്കാം. അവിടുന്ന് കള്ളമില്ല, അവിടുത്തെ വചനത്തിൽ കള്ളമില്ല, അവിടുത്തെ വചനം പരിപൂർണ സത്യമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 30:5 വചനം. ഇതാണ് ദൈവവചനത്തിന്റെ നാലാമത്തെ പ്രത്യേകത, ദൈവവചനം സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:17 വചനം, 33:4 വചനം, സുഭാഷിതങ്ങളുടെ പുസ്തകം 30:5 വചനം. അഞ്ചാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസൊസ് കർക്കെഴുതിയ ലേഖനം 6:13 മുതൽ 17 വരെയുള്ള വചനങ്ങൾ ആത്മീയ പോരാട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്നു, നമ്മൾ ആത്മീയ പോരാട്ടം നടത്തുന്നവരാണ്, അതുകൊണ്ട് നമ്മൾ ആയുധങ്ങൾ ധരിക്കണം. ഈ ലോകത്തിന്റെ ശക്തികളോടും അന്ധകാരത്തിന്റെ ശക്തികളോടും ആണ് നമ്മൾ പടപൊരുതുന്നത്. അതുകൊണ്ട് ഈ ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് ചില ആയുധങ്ങൾ ആവശ്യമാണ്. എല്ലാ തന്ത്രങ്ങളുമായി നമ്മോട് പൊരുതാൻ വരുന്ന ദുഷ്ടനോട്, അവന്റെ കൂരമ്പകളോട് പ്രതികരിക്കുമ്പോൾ നിരായുധരായി നമ്മൾ യുദ്ധം ചെയ്താൽ നമ്മൾ തോറ്റുപോകും, നമ്മൾ വീണുപോകും. അതുകൊണ്ട് നമ്മോട് യുദ്ധം ചെയ്യുന്ന ഈ ലോകത്തിന്റെ ശക്തികളോടും ദുഷ്ടനോടും നിരായുധരായി നമ്മൾ പടപൊരുതരുത്. ആയുധം ധരിച്ച് നമ്മൾ പടപൊരുതണം.
അങ്ങനെ ആയുധങ്ങളെ കുറിച്ച് പൗലോസ് ലേഖനം സംസാരിക്കുന്നു. സത്യം കൊണ്ട് അരമുറുക്കണം, നീതിയുടെ കവചം ധരിക്കണം, സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കണം, രക്ഷയുടെ പടത്തൊപ്പി അണിയണം, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണം. ദൈവവചനം ആത്മീയ പോരാട്ടത്തിന് നമ്മെ സഹായിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു ആയുധമാണ്, അത് ആത്മാവിന്റെ വാളാണ്. വിശുദ്ധ പൗലോസ് ലീഹ എഫേസസുകാരക്ക് എഴുതിയ ലേഖനം 6:17 വിശുദ്ധ പൗലോസ് ലീഹ എഫേസസുകാരക്ക് എഴുതിയ ലേഖനം 6:17 വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നു, രക്ഷയുടെ പടത്തൊപ്പി അണയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ, ഈ ലോകത്തിന്റെ ശക്തികളോട് പടവരുതണമെങ്കിൽ ദൈവവചനമാകുന്ന ആയുധം ധരിച്ചേ മതിയാകൂ, അത് ആത്മാവിന്റെ വാളാണ്. ഇതാണ് ദൈവവചനത്തെ കുറിച്ചുള്ള 5-ാമത്തെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ദൈവവചനത്തെ കുറിച്ച് 5 പ്രത്യേകതകൾ കണ്ടു. എന്തൊക്കെയാണ്? ദൈവത്തിന്റെ വചനം ശക്തമാണ്, ദൈവത്തിന്റെ വചനം ഫലദായകമാണ്, ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്, ദൈവത്തിന്റെ വചനം സത്യമാണ്, ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. എല്ലാവരും കേട്ടോ, എല്ലാവരും കേട്ടോ, ഉറങ്ങിയോ, ഉറങ്ങിയോ? ദൈവത്തിന്റെ വചനത്തിന്റെ 5 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദൈവത്തിന്റെ വചനം ശക്തമാണ്. ഹെബ്രായരുടെ ലേഖനം 4:12 ജറമിയാട് പുസ്തകം 5:14 ജറമിയാട് പുസ്തകം 23:29 രണ്ടാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം ഫലദായകമാണ്. ഒരിക്കലും ഫലരഹിതമായിരിക്കാൻ അതിന് സാധിക്കുകയില്ല, തീർച്ചയായും ഫലം നൽകിയിരിക്കും. ഏശയ്യാവിന്റെ പുസ്തകം 55:10-11 റോമാക്കാരുടെ ലേഖനം 9:6 മൂന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്, ഒരിക്കലും അതിന് മാറ്റമില്ല. ലൂക്കായുടെ സുവിശേഷം 21:33 ഏശയ്യാവിന്റെ പുസ്തകം 40:8 വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 1:23-25 നാലാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:17 33-ാം സങ്കീർത്തനം 4-ാം വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 30:5 അഞ്ചാമതായി, ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. വിശുദ്ധ പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6:17 ഇത്രയുമാണ് നമ്മൾ ദൈവവചനത്തെ കുറിച്ച്, ദൈവവചനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ തുടക്കം തൊട്ട് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ദൈവത്തിന്റെ വചനം വായിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും, ദൈവത്തിന്റെ വചനം വായിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കും, ദൈവത്തിന്റെ വചനം ലഭിക്കുന്നവർക്ക് ശുഭം വരും, ദൈവത്തിന്റെ വചനം ലഭിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കും, ദൈവത്തിന്റെ വചനം വായിക്കുന്നവർ എല്ലാറ്റിനും കഴിവുള്ളവരാകും. വെളിപാടിന്റെ പുസ്തകം 1:3 ജ്ഞാനത്തിന്റെ പുസ്തകം 6:11 ജ്ഞാനത്തിന്റെ പുസ്തകം 6:24 സുഭാഷിതങ്ങൾ 16:20 പ്രഭാഷകന്റെ പുസ്തകം 5:27-29 പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? എന്താണ് ദൈവവചനം? ദൈവവചനം ഒരു ആശയമല്ല, ഒരു ശബ്ദമല്ല, ഒരു ശക്തിയല്ല, ഒരു വസ്തുവല്ല. ദൈവവചനം ഒരു വ്യക്തിയാണ്, ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 യോഹന്നാന്റെ സുവിശേഷം 1:2 യോഹന്നാന്റെ സുവിശേഷം 1:14 പുറപ്പാടിന്റെ പുസ്തകം 32:35 നിയമാവർത്തന പുസ്തകം 1:32 നിയമാവർത്തന പുസ്തകം 18:19 ഞാൻ പല പ്രാവശ്യവും ആവർത്തിക്കുന്നത് നിങ്ങൾ കേട്ടത് വീണ്ടും വീണ്ടും ഓർക്കുവാനും അത് മനസ്സിലെ ആഴമായി സ്ഥാപിക്കുവാനും വേണ്ടിയാണ്. മുൻപ് കേട്ടവർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എഴുതിയെടുക്കുവാനും ഓർത്തെടുക്കുവാനും നിങ്ങൾ സാധിക്കുമെന്ന് കരുതിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം വീണ്ടും വീണ്ടും വായിക്കണം, ദൈവവചനം നമ്മൾ പഠിക്കണം. ദൈവവചനമാണ് നമുക്ക് പ്രകാശം നൽകുന്നത്, ഈ വചനമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ദൈവവചനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കാര്യം നിങ്ങളോടും പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2005 ഞാൻ സെക്കൻഡ് ഇയർ തിയോളജി പഠിക്കുന്ന സമയത്ത് അവധിക്കാലത്ത് ഞങ്ങളുടെ രൂപതയിലെ കോനംപേട്ട എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലേക്ക് പ്രാർത്ഥന നടത്താനായി പോയി. പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 65 വയസ്സോളം പ്രായം തോന്നുന്ന ഒരു അമ്മച്ചി ബൈബിളും കൈപിടിച്ച് വരുന്നത് ഞാൻ കണ്ടു.
നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നിങ്ങളിൽ പകുതി പേർ പോലും ഈ ബൈബിളും കൊണ്ട് ഇന്ന് ബൈബിൾ കൺവെൻഷന് വന്നിട്ടില്ല. പക്ഷെ ആ പാവപ്പെട്ട സ്ത്രീ, 65 വയസ്സോളം പ്രായമുള്ള ആ സ്ത്രീ ബൈബിൾ കൊണ്ടുവരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വാസ്തവത്തിൽ അതിശയിച്ചു പോയി. കാരണം അന്നത്തെ ആന്ധ്രാപ്രദേശിലെ, ഇന്ന് ഞങ്ങൾ തെലങ്കാനയിലാണ്, തെലങ്കാനയും ആന്ധ്രയും കൂടിയ അന്നത്തെ ആന്ധ്രാപ്രദേശിലെ വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നാക്കം നിന്നിരുന്ന നെന്നൽ എന്ന് പറയുന്ന ഒരു താലൂക്കിലെ ഒരു കുഗ്രാമമായിരുന്നു കോനംപേട്ട. ഈ കോനംപേട്ടയിലെ അന്നത്തെ തലമുറ ആദ്യമായി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടേയുള്ളൂ. അവരുടെ മാതാപിതാക്കളോ സ്കൂളിന്റെ പടി കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ളൊരു കുഗ്രാമത്തില് 65 വയസ്സ് പ്രായമുള്ള അമ്മച്ചി ബൈബിൾ വായിക്കാൻ പഠിച്ചുവെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ എന്ന് ഞാൻ കരുതി. അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെയുള്ള ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മച്ചിയെ ഞാൻ ശ്രദ്ധിച്ചു. ഈ അമ്മച്ചി ഇങ്ങനെയാണ് ബൈബിൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇന്നും ആ ചിത്രം വളരെ വ്യക്തമാണ്. പച്ച നിറത്തിലുള്ള, തെലുഗു ഭാഷയിലുള്ള, പുതിയ നിയമം മാത്രമുള്ള ഒരു ചെറിയ ബൈബിൾ ഇത് പിടിച്ച് വളരെ സുന്ദരമായി ചിരിച്ചുകൊണ്ട് ആ അമ്മച്ചി നിൽക്കുകയാണ്. അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചി, അമ്മച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് പോഷക്ക എന്നാണ്. അവിടുത്തെ ഒരു സാധാരണ പേരാണത്, പോഷക്ക. അപ്പം ഞാൻ പോഷക്കയോട് ചോദിച്ചു, അമ്മച്ചി, ബൈബിളൊക്കെ വായിക്കാൻ അറിയാലേ? വളരെ നല്ല കാര്യം. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ബൈബിളൊന്നും വായിക്കാൻ അറിയില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ഈ ബൈബിൾ ഒന്നുകൂടി ആവേശത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഈ ബൈബിൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ മോന് മനസ്സിലാകില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാനന്ന് സെക്കൻഡ് ഇയർ തിയോളജി പഠിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായി ബൈബിൾ വായിക്കാൻ അറിയാത്ത ആ പാവപ്പെട്ട സ്ത്രീ ബൈബിളിന്റെ ശക്തി അനുഭവിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ അവർ എന്നെ വെല്ലുവിളിക്കുകയായിരുന്നു. അവർ പറയുകയാണ്, ഈ ബൈബിൾ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ശക്തിയെ കുറിച്ച് പറഞ്ഞാൽ മോന് മനസ്സിലാകില്ല എന്ന്. വായിക്കാൻ അറിയാത്ത ബൈബിൾ അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർ ശക്തി അനുഭവിച്ചു. അന്ന് ആ അമ്മച്ചി പറഞ്ഞപ്പോൾ എനിക്ക് കാര്യമായി മനസ്സിലായില്ല. അത് ശരിയാണ്. 4 വർഷം കഴിഞ്ഞ് ഞാൻ അച്ഛയനായതിനു ശേഷം ആ ഗ്രാമത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോയി. അന്ന് പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഞാൻ പോഷക്കയെ നോക്കുകയായിരുന്നു. കാരണം എന്നെ അത്രയും ചിന്തിപ്പിച്ച, ഒരു രീതിയിൽ വെല്ലുവിളിച്ച ആ ഭാവപ്പെട്ട സ്ത്രീയുടെ മുഖം എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിരുന്നു. അവരെ ഞാൻ നോക്കുകയായിരുന്നു. അന്നത്തെ വിശുദ്ധ കുർബാന മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടും പോഷക്കയെ കണ്ടില്ല. അവസാനം ഞാൻ അവിടെയുള്ളവരോട് ചോദിച്ചു, നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരു പോഷക്ക ഉണ്ടായിരുന്നല്ലോ, പോഷക്കയെ കാണാനില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, പോഷക്ക കിടപ്പിലാണ്, പോഷക്കയ്ക്ക് പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ബൈബിളും കെട്ടിപ്പിടിച്ച് പോഷക്ക വന്നത് ഞാൻ കണ്ടിരുന്നു. അവരോട് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, ബൈബിളും കൊണ്ടാണ് അവർ അവസാന ദിവസം വരെയും പള്ളിയിൽ വന്നിരുന്നത്. ഇപ്പോൾ പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ പോഷക്കയെ ഒന്ന് കാണണം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നവരെയും കൂട്ടി പോഷക്കയുടെ വീട്ടിലേക്ക് പോയി. പോഷക്കയുടെ വീട് നിങ്ങളുടെ വീട് പോലെയുള്ള വീടൊന്നുമല്ല. 4 തൂണുകളിൽ കുറച്ച് പുല്ലുമേഞ്ഞ് കുറച്ച് ഷീറ്റൊക്കെ വെച്ച് ചുറ്റും മറച്ചിരിക്കുന്ന ഒരു വീട്. ഒരൊറ്റ മുറിയേ ഉള്ളൂ. ആ മുറി ചില സമയത്ത് അടുക്കളയാകും, ചില സമയത്ത് ബെഡ്റൂമാകും, ചില സമയത്ത് വിസിറ്റിംഗ് റൂമായിരിക്കും, ചില സമയത്ത് സിറ്റ് ഔട്ട് ആയിരിക്കും. ഒരൊറ്റ മുറിയേ ഉള്ളൂ. പോഷക്കയ്ക്ക് മകനുണ്ട്, മരുമകളുണ്ട്, മക്കളുണ്ട്. ആ ഒരു മുറിയിൽ കിടന്നാൽ അസൗകര്യമാകുന്നത് കൊണ്ട് പോഷക്ക ഞാൻ ചെല്ലുമ്പോൾ കിടക്കുന്നത് പോഷക്കയുടെ വീട്ടുമുറ്റത്തുള്ള ഒരു മരത്തിൻ ചുവട്ടിലാണ്. രാത്രി അകത്ത് കയറി കിടക്കുമായിരുന്നു, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. ഞാൻ അവരെ കണ്ടത് ഒരു മരച്ചുവട്ടിൽ കട്ടിലിൽ കിടക്കുന്നതാണ്. അവർക്ക് ഓർമ്മയുണ്ട്, സംസാരിക്കാൻ സാധിക്കും. കഴുത്തു മുതൽ പാദം വരെ പരിപൂർണമായി തളർന്നിരിക്കുന്നു. പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നത് ആ കട്ടിലിൽ തന്നെ. വല്ലപ്പോഴും മരുമകൾ വന്നാൽ വൃത്തിയാക്കിയാൽ വൃത്തിയായി, വല്ലപ്പോഴും മരുമകൾ വന്ന് ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം കഴിക്കും, വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കും. അങ്ങനെ പോഷക്ക ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണ്. പോഷക്കയ്ക്ക് സ്വർഗം കാണാൻ എളുപ്പമാണ്, കാരണം പോഷക്കയ്ക്ക് മേൽക്കുരയില്ല, തടസ്സങ്ങളില്ല, മരച്ചുവട്ടിലാണ് കിടപ്പ്. സ്വർഗത്തിലേക്ക് നോക്കി പോഷക്ക കിടക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മുഖത്തും ആ പോഷക്കയുടെ മുഖത്ത് ഞാൻ കണ്ട പ്രസന്നത എൻ്റെ ജീവിതത്തിൽ അന്നുവരെയും ഇന്നും ഞാൻ കണ്ടിട്ടില്ല. അത്രയും പ്രസന്നതയോടെ, അത്രയും സന്തോഷത്തോടെയാണ് ആ പാവപ്പെട്ട സ്ത്രീ സ്വർഗത്തിലേക്ക് നോക്കി കിടന്നിരുന്നത്.
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഐ സി യു വാർഡിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോയാലും എന്തോ ഒരു പരാതി അവരുടെ മുഖത്തുള്ളത് നമുക്ക് കാണാൻ സാധിച്ചേക്കും. ഏതോ ഒരു ആകുലത അവർക്കുള്ളതായി ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ വീട്ടുമുറ്റത്ത് മറച്ചുവിട്ടിൽ കിടന്ന നരകിക്കുന്ന സ്ത്രീയുടെ മുഖത്ത് ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല, ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഒരു മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുഖത്തും ഇതുപോലെയുള്ള പ്രസന്നത ഞാൻ കണ്ടിട്ടില്ല. എന്നെ അതിശയിപ്പിച്ച കാര്യം, അന്നും പോഷക്കയുടെ നെഞ്ചോട് ചേർത്ത് ആ പച്ച നിറത്തിലുള്ള കൊച്ചു ബൈബിൾ ഉണ്ടായിരുന്നു. പോഷക്കയ്ക്ക് സ്വന്തം കൈകൾ ചലിപ്പിച്ച് എടുത്തു വയ്ക്കാൻ സാധിക്കില്ല. മക്കളോടോ മക്കളുടെ മക്കളോട് പറഞ്ഞ് അത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. വായിക്കാൻ അറിയാത്ത ബൈബിൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച്, അതിൽ നിന്നും ശക്തി സംഭരിച്ച് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരിതങ്ങളെയും രോഗങ്ങളെയും ധൈര്യപൂർവ്വം നേരിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ആ പാവപ്പെട്ട സ്ത്രീ കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവരാണ് ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. വചനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദൈവവചനം എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവവചനത്തിൻ്റെ 5 പ്രത്യേകതകളും നമ്മൾ കണ്ടു. ഇനി ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ ചെയ്യും. ഒന്നാമതായിട്ട് ദൈവവചനം നമുക്ക് ജീവൻ നൽകും. ദൈവവചനം എന്ത് ചെയ്യും? ദൈവവചനം ജീവൻ നൽകും. യോഹന്നാന്റെ സുവിശേഷം 6:63. യോഹന്നാന്റെ സുവിശേഷം 6:63. ഈശോ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈശോ തൻ്റെ വചനത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമുണ്ടല്ലോ, അത് ആത്മാവും ജീവനുമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓരോ ദിവസവും എത്ര വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര വാക്കുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നു, ജോലിസ്ഥലത്ത് സംസാരിക്കുന്നു, പത്രങ്ങളിൽ വാക്കുകൾ നമ്മൾ വായിക്കുന്നു, വാർത്തകളിൽ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. അങ്ങനെ എത്രയോ വാക്കുകളുമായി നമ്മൾ നിരന്തരം സമ്പർക്കത്തിലാണ്. പക്ഷെ ഈ വാക്കുകളെല്ലാം സാധാരണ വാക്കുകൾ, മനുഷ്യൻ്റെ വാക്കുകൾ. യേശുവിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. മനുഷ്യരുടെ വാക്കുകൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം. മനുഷ്യർ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വാർത്തകൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ കൗതുകത്തെ ഉണർത്തിയേക്കാം, കുറച്ച് സമയത്തേക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നതാണ്. ആത്മാവും ജീവനുമാണ് ദൈവത്തിൻ്റെ വചനം. ഒരിക്കല് യേശുവിന് ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞു, അങ്ങയുടെ വചനങ്ങൾ വളരെ കഠിനമാണ്, ഈ വചനമൊന്നും പാലിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ബാക്കിയുണ്ടായിരുന്നവർ വിളിച്ചുകൂട്ടി. ഈശോ ചോദിച്ചു, അവര് പോയി, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഉടനെ ശിമയോൻ പത്രോസ് ചാടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? അങ്ങയുടെ പക്കൽ നിത്യജീവന്റെ വചനങ്ങൾ ഉണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 6:68. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്താണ് പത്രോസ് ലേഖ ഉദ്ദേശിച്ചത്? വേറെ ആരുടെ അടുത്ത് പോയാലും നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് പോലെയുള്ള വചനങ്ങൾ ലഭിക്കില്ല. നിന്റെ പക്കലാണ് നിത്യജീവന്റെ വചനങ്ങളുള്ളത്. നിന്റെ വചനങ്ങൾ ജീവൻ നൽകുന്നതാണ്. ഈ ഭൂമിയിൽ ആരുടെ അടുത്ത് പോയാലും നീ നൽകുന്നത് പോലെയുള്ള വചനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പോലെയുള്ള വചനങ്ങൾ ഒരിടത്തും ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കില്ല. ജീവൻ നൽകുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. യോഹന്നാന്റെ സുവിശേഷം 5:24. യോഹന്നാന്റെ സുവിശേഷം 5:24. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവന് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്റെ വചനം കേൾക്കുന്നവന്, എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. സാധാരണ രീതിയിൽ യേശു തൻ്റെ ശരീരത്തെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിക്കാറുള്ളത്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ, നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്താൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ
അതേ പ്രാധാന്യത്തോടു കൂടിയാണ് ഈശോ വചനത്തെ കുറിച്ചും പറയുന്നത്. എന്റെ വചനം പാലിക്കുന്നവരും എന്റെ വചനം കേൾക്കുന്നവരും എന്റെ വചനം വായിക്കുന്നവരും എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവരും നിത്യജീവന അവകാശികളാകും, അവർക്ക് ജീവൻ ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 8:51 യോഹന്നാന്റെ സുവിശേഷം 8:51 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നതാണ്. 4 നമ്മളിപ്പോൾ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 6:63 യോഹന്നാന്റെ സുവിശേഷം 6:68 യോഹന്നാന്റെ സുവിശേഷം 5:24 യോഹന്നാന്റെ സുവിശേഷം 8:51 എന്താണ് ഈ വചനങ്ങളൊക്കെ പറയുന്നത്? പ്രിയ മക്കളെ, ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നതാണ്. ആ വചനം ഉപേക്ഷിക്കരുത്, ആ വചനം വായിക്കണം, ജീവൻ കൊണ്ട് നിങ്ങൾ നിറയണം. ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നതാണ്. ദൈവത്തിന്റെ വചനം മരിച്ചവർക്ക് ജീവൻ നൽകുന്നതാണ്. മരിച്ചവർക്ക് തുല്യമായി ജീവിച്ചവർക്ക് ജീവൻ നൽകുന്നതാണ്. ഒരു വചനഭാഗം നമുക്ക് നോക്കാം. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:1-14 വചനങ്ങൾ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:1-14 വചനങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതമായ അസ്ഥികളുടെ താഴ്വരയെ കുറിച്ചുള്ള ഒരു വിവരണമാണിത്. ഒരു ദിവസം കർത്താവ് എസക്കിയേൽ പ്രവാചകനെ ആത്മാവ് കൊണ്ട് നയിച്ച് ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ആ താഴ്വരയിലെ ചുറ്റും പ്രവാചകനെ നടത്തി. അപ്പോൾ പ്രവാചകൻ കണ്ടത് അസ്ഥികളുടെ കൂമ്പാരമാണ്. ജീവനില്ലാത്ത, ഉണങ്ങിയ, ദ്രവിച്ചു തുടങ്ങിയ അസ്ഥികൾ ചിതറിക്കിടക്കുന്നു. പ്രവാചകനോട് കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? പാവം പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, അത് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, നീ ഈ അസ്ഥികളോട് പ്രസംഗിക്കുക. ആരോടാണ് പ്രസംഗിക്കേണ്ടത്? അസ്ഥികളോട്. ജീവനില്ലാത്ത, ഉണങ്ങി വരണ്ട, ദ്രവിച്ചു തുടങ്ങിയ അസ്ഥികളെ നോക്കി പാവം പ്രവാചകൻ പ്രവചനം ആരംഭിക്കുകയാണ്. പ്രവാചകൻ അതിശയിച്ചു പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം, കിരുകിരാ ശബ്ദം, അസ്ഥികൾ ഒന്നിനോടൊന്ന് കൂടിച്ചേരുന്നു, അസ്ഥികളിലേക്ക് ചർമ്മം വന്നു ചേരുന്നു, ഞരമ്പുകൾ വന്നു ചേർന്നു, മാംസം വന്നു ചേരുന്നു, പക്ഷെ ജീവനുണ്ടായിരുന്നില്ല. അപ്പോൾ കർത്താവ് വീണ്ടും എസക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, നീ വീണ്ടും പ്രവചിക്കുക. എസക്കിയേൽ പ്രവാചകൻ വീണ്ടും പ്രവചിച്ചു. വീണ്ടും പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ അവയിലേക്ക് വന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ 10 വചനത്തിൽ വായിക്കുന്നത് പോലെ അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഈ വചനഭാഗം വായിക്കാത്തത്. ഞാൻ നിങ്ങളോട് വളരെ സംക്ഷിപ്തമായി വിവരിക്കുകയാണ് ചെയ്തത്. വീട്ടിൽ പോയതിനു ശേഷം നിങ്ങൾ ഈ വചനഭാഗം വായിക്കണം. കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് എസക്കിയേൽ പ്രവാചകന് മുമ്പിൽ ഉണങ്ങി വരണ്ട അസ്ഥികൾ, പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം എന്താണ് കണ്ടത്? മഹാസൈന്യം. അസ്ഥികളുടെ കൂമ്പാരത്തിൽ നിന്ന് മഹാസൈന്യം എങ്ങനെ പുറത്തു വന്നു? അസ്ഥികൾ എങ്ങനെ മഹാസൈന്യമായി മാറി? ഒരു കാര്യം മാത്രമാണ് പ്രവാചകൻ ചെയ്തത്. പ്രവാചകൻ ആ അസ്ഥികളെ സ്പർശിച്ചിട്ടില്ല. പ്രവാചകൻ ആ അസ്ഥികളിൽ മരുന്ന് പൂശിയിട്ടില്ല. പ്രവാചകൻ വചനം പ്രസംഗിച്ചു. ആ വചനം പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ആ അസ്ഥികളിൽ പതിച്ചപ്പോൾ ആ അസ്ഥികൾക്ക് ജീവൻ ലഭിച്ചു. വാസ്തവത്തിൽ ഇതൊരു ദർശനമാണ്. എന്താണ് ഈ ദർശനത്തിന്റെ അർത്ഥം? 12 വചനം നമുക്ക് വായിക്കാം. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:11 വചനം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഇതൊരു പ്രതീകമാണ്, ഇതൊരു ദർശനമാണ്. ഈ അസ്ഥികൾ വെറും അസ്ഥികളല്ല, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനത്തിന്റെ പ്രതീകമാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഭവനത്തെ കാണിക്കാൻ അസ്ഥികളുടെ താഴ്വര കാണിച്ചു കൊടുക്കുന്നത്? സാധാരണ രീതിയിൽ ഇസ്രായേൽ ഭവനത്തെ കാണിക്കാൻ കർത്താവ് ഉപയോഗിക്കാറുള്ള ഉപമകൾ എന്തൊക്കെയാണ്? ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ചെമ്മരിയാട്ടിൻ കൂട്ടം. ഇവിടെ ഒലിവ് തോട്ടമില്ല, മുന്തിരിത്തോട്ടമില്ല, ചെമ്മരിയാട്ടിൻ കൂട്ടമില്ല. ഇവിടെ എന്താണുള്ളത്? ഉണങ്ങി വരണ്ട അസ്ഥികൾ. എന്താണ് ഉണങ്ങി വരണ്ട അസ്ഥികൾക്കും ഇസ്രായേൽ ഭവനത്തിനും തമ്മിലുള്ള ബന്ധം? നമുക്ക് തുടർന്ന് വായിക്കാം. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു,
ഞങ്ങൾ തീർത്തും പരിചിതരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഇസ്രായേൽ ഭവനം ഇങ്ങനെ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു, എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു, അവസാനിച്ചു, ഞങ്ങളുടെ പ്രതീക്ഷകൾ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ പരിതക്തരായിരിക്കുന്നു. ഇത്രയും നിരാശാജനകമായ കാര്യം പറയുവാൻ എന്താണ് കാരണമുണ്ടായത്? ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. എന്താണ് അവർ പറയുന്നത്? കഴിഞ്ഞു, എല്ലാം തീർന്നു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി വരേണ്ടിയിരിക്കുന്നു, ഞങ്ങളുടെ പ്രതീക്ഷകൾ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ പരിത്യക്തരാണ്, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഉണങ്ങി വരേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പറയാനുള്ള കാരണം അവരുടെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു ദുരന്തമാണ്. ക്രിസ്തുവിന് മുമ്പ് 587 സംഭവിച്ച ബാബിലോൺ പ്രവാസം. ബാബിലോൺ പ്രവാസം, ഈ എസെക്കിയേലിന്റെ പുസ്തകം 37 മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. ഈ ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജാക്കന്മാരുടെ 2 25 രാജാക്കന്മാരുടെ 25 വീട്ടിലേക്ക് പോയതിനു ശേഷം ഇന്ന് നിങ്ങൾ തീർച്ചയായും രാജാക്കന്മാരുടെ 25 വായിക്കണം. കുറച്ച് വചനങ്ങൾ മാത്രം ഞാനിവിടെ വായിക്കാം. ഇസ്രായേൽക്കാർ ഇസ്രായേൽ ദേശത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് കർത്താവിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ അകലാൻ തുടങ്ങി. കർത്താവിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോൾ ബാബിലോൺ രാജാവ് സൈന്യത്തെ അയച്ച് ഇസ്രായേൽക്കാരെ കീഴടക്കി, ഇസ്രായേൽക്കാരെ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന്റെ സ്തംഭങ്ങളായി 3 ഇത് 3 എങ്കിൽ ഇസ്രായേൽക്കാരനില്ല. എന്തൊക്കെയാണ് ആ 3? ഇസ്രായേലിന്റെ രാജാവ്, ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം രാജാവ് കർത്താവിന്റെ അഭിഷിക്തനാണ്. ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന, കർത്താവിന്റെ സ്ഥാനത്തിരുന്ന, ജനത്തെ പരിപാലിക്കുന്നവൻ, കർത്താവിന്റെ അഭിഷിക്തൻ. ആ രാജാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവന് തുല്യം സ്നേഹമാണ്. രണ്ടാമതായി ജെറുസലേം ദേവാലയം. ജെറുസലേം ദേവാലയത്തെ മറക്കാൻ ഇസ്രായേൽക്കാരൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജെറുസലേമിനോടും ജെറുസലേം ദേവാലയത്തിനോടും ഇസ്രായേൽക്കാർക്കുള്ള ആഭിമുഖ്യം മനസ്സിലാക്കണമെങ്കിൽ 137 സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. 137 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, ജെറുസലേമേ, ഞാൻ നിന്നെ മറന്നാൽ എന്റെ വലതുകരം എന്നെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ വലതുകരം തളർന്നു പോയാലും ജെറുസലേമേ നിന്നെ മറക്കാൻ എനിക്കിഷ്ടമില്ല. ജെറുസലേമേ, എന്റെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ കാരണമായി നിന്നെ ഞാൻ പരിഗണിക്കുന്നില്ല എങ്കിൽ എന്റെ നാവ് അണ്ണാക്കി ലോട്ടിപ്പോകട്ടെ, എന്റെ സംസാരശേഷി നശിച്ചാലും ജെറുസലേമേ നിന്നെ ഞാൻ മറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും വൈകാരികമായ അടുപ്പം ജെറുസലേമിനോട് കാത്തുസൂക്ഷിച്ചിരുന്നവരായിരുന്നു ഇസ്രായേൽക്കാർ. അമ്മയെ മറന്നാലും ജെറുസലേമിനെ മറക്കാൻ ഇസ്രായേൽക്കാർക്ക് എളുപ്പമായിരുന്നില്ല. മൂന്നാമതായി ഇസ്രായേലിന്റെ ദേശം കാനാൻ ദേശം. അബ്രാഹത്തിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത വാഗ്ദാനമാണ് കാനാൻ ദേശം. തേനും പാലും ഒഴുകുന്ന ആ ദേശത്ത് അവർ വസിക്കുന്നു. ആ ദേശം ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടയാളമായി അറുക്കരുത്. അപ്പോൾ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇസ്രായേലിന്റെ രാജാവ്, ജെറുസലേം ദേവാലയം, ഇസ്രായേൽ ദേശം. ക്രിസ്തുവിന് മുമ്പ് 587 അവർക്ക് ഇത് 3 നഷ്ടപ്പെട്ടു. ആദ്യം ബാബിലോൺ രാജാവ് ഇസ്രായേലിന്റെ രാജാവിനെ കണ്ണുകൾ ചൂർന്നെടുത്ത് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അടിമയാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ രാജാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് വായിക്കാം രാജാക്കന്മാരുടെ 25 5-7 വചനങ്ങൾ. എന്നാൽ കൽദായ സൈന്യം എന്ന് പറഞ്ഞാൽ ബാബിലോൺ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറിക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. ഇസ്രായേലിന്റെ രാജാവിനെ, അന്നത്തെ രാജാവ് സെദെക്കിയായിരുന്നു. സെദെക്കിയായോട് ബാബിലോണിയക്കാർ എങ്ങനെയാണ് പെരുമാറിയത്? കൽദായ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദെക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു, പുത്രന്മാരെ അവരുടെ കൺമുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. അങ്ങനെ കണ്ണുകൾ ചൂടുന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ അഭിഷിക്തൻ അവരുടെ കൺമുമ്പിൽ വെച്ച് കണ്ണുകൾ ചൂടുന്നെടുക്കപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അടിമയായി പോകുന്നത് ഇസ്രായേൽക്കാർ കണ്ണീരോടെ നോക്കി നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ബാബിലോണിയക്കാർ വന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധമായ ദേവാലയത്തിന് തീ വെച്ചു. രാജാക്കന്മാരുടെ 25 9
അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. ഇസ്രായേൽക്കാർ ആദ്യമായി പണിത ഏറ്റവും സുന്ദരമായ ജെറുസലേം ദേവാലയം അവരുടെ കൺമുമ്പിൽ നിന്ന് കത്തിയമരുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഇടവക ദേവാലയമോ നിങ്ങളുടെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രമോ നിങ്ങളുടെ കൺമുമ്പിൽ കത്തിയമർന്നാൽ നിങ്ങളുടെ ഛേദവികാരം എന്തായിരിക്കും? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ നോട്ടർഡാം കത്തീഡ്രൽ കത്തിയപ്പോൾ അതിനു മുമ്പിൽ നിന്ന് പള്ളിയിൽ പോകാത്ത ചെറുപ്പക്കാർ പോലും കൊന്തയം പിടിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത്രമാത്രം സ്നേഹിച്ചിരുന്ന ജെറുസലേം ദേവാലയം അവരുടെ കൺമുമ്പിൽ വെച്ച് കത്തിയമർന്നു, കത്തിച്ചാമലായി, ഇസ്രായേൽക്കാർ ഇല്ലാതായി. മൂന്നാമതായിട്ട് അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു. 21-ാമത്തെ വാക്യം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായം 21-ാമത്തെ വചനം, രാജാവ് അവരെ ഹമാത്തിലെ റിബ്രായിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂത നാട് കടത്തപ്പെട്ടു. ഇസ്രായേൽ ജനം യൂദാ ദേശത്ത് നിന്ന് കാനാൻ ദേശത്ത് നിന്ന് നാട് കടത്തപ്പെട്ടു. അപ്പോൾ അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു? രാജാവിന് നഷ്ടപ്പെട്ടു, ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടപ്പെട്ടത് കൊണ്ട് അവരൊന്ന് പറഞ്ഞു, തീർന്നു, കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, ഞങ്ങൾ വരണ്ടു പോയിരിക്കുന്നു, ഞങ്ങൾ ഉണങ്ങിയ അസ്ഥികളെ പോലെയാണ്, ഇനിയൊരു തിരിച്ചുവരവ് ഞങ്ങൾക്കില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് അവരുടെ അവസ്ഥയെ കാണിക്കാൻ അസ്ഥികളെ കാണിച്ചു കൊടുത്തത്. അസ്ഥികൾ എങ്ങനെയാണ് അസ്ഥികളായി മാറിയത്? എസിക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 7-9 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പിന്നീട് സൗകര്യപൂർവ്വം വായിക്കണം. അസ്ഥികൾക്ക് മൂന്ന് കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഞരമ്പുകൾ നഷ്ടപ്പെട്ടു, ചർമ്മം നഷ്ടപ്പെട്ടു, മാംസം നഷ്ടപ്പെട്ടു. ഞരമ്പുകളും ചർമ്മവും മാംസവും നഷ്ടപ്പെട്ടപ്പോൾ ശരീരങ്ങൾ അസ്ഥികളായി മാറിപ്പോയി. ഈ മൂന്നും ഇസ്രായേൽക്കാർക്ക് നഷ്ടപ്പെട്ട ആ മൂന്ന് കാര്യങ്ങളുടെ പ്രതീകമാണ്. ജെറുസലേമിന്റെ രാജാവ്, ജെറുസലേം ദേവാലയം, ഇസ്രായേലിന്റെ ദേശം, ഇത് മൂന്നുമാണ്. ഞരമ്പുകളും ചർമ്മവും മാംസവും, ഇത് മൂന്നും നഷ്ടപ്പെട്ടപ്പോൾ അസ്ഥികൾ അസ്ഥികളായി. ഈ മൂന്നും നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം ഈ അസ്ഥികൾക്ക് തുല്യമായി. അതുകൊണ്ടാണ് കർത്താവ് അസ്ഥികളെ കാണിച്ചത്. കർത്താവിന്റെ സന്ദേശം എന്താണ്? നിങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ വീണ്ടും ഇസ്രായേൽ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. കർത്താവ് എസിക്കിയൽ പ്രവാചകനെ അയച്ച് കാണിച്ചു കൊടുത്തത് ഇതാണ്. ഈ ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ ഉണങ്ങിയ അസ്ഥികൾ വചനം ശ്രവിച്ചപ്പോൾ മഹാസൈന്യമായി മാറിയതുപോലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന, എല്ലാം നശിച്ചു എന്ന് കരുതിയിരിക്കുന്ന, കല്ലറകളിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കുന്ന, മരിച്ചവർക്ക് തുല്യമായി ജീവിക്കുന്ന ഇസ്രായേൽ ജനമേ, നിങ്ങൾ ദൈവവചനം ശ്രവിച്ചാൽ ഈ അസ്ഥികൾ മഹാസൈന്യമായി മാറിയതുപോലെ നിങ്ങൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങും. ഇതായിരുന്നു എസെക്കിയൽ പ്രവാചകന്റെ പ്രവചനം. 539 ക്രിസ്തുവിന് മുമ്പ് 539 ഈ പ്രവചനം നിറവേറി. ഇസ്രായേൽക്കാർ ബാബിലോണിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി സ്വന്തം ദേശത്തേക്ക് തിരിച്ചുപോയി. ഇത് ചരിത്രം. ആദ്യം നമ്മൾ കണ്ടത് ദർശനം, പിന്നെ നമ്മൾ കണ്ടത് ചരിത്രം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഒരു പക്ഷേ കുറച്ചു പേരെങ്കിലും ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും, തീർന്നു, അവസാനിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ഉദ്യോഗം നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല, എല്ലാം തീർന്നിരിക്കുന്നു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു, ഉണങ്ങി വരണ്ട അസ്ഥികളെ പോലെയാണ് ഞാൻ എന്ന് കരുതുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇതാ വചനം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വചനം ശ്രവിച്ചാൽ മഹാസൈന്യം പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങളുടെ കല്ലറകൾ കർത്താവ് തകർക്കും, നിങ്ങളുടെ കല്ലറകൾ തുറന്ന് കർത്താവ് നിങ്ങളെ വീണ്ടും ഉയർപ്പിക്കും. നിങ്ങളുടെ രോഗങ്ങളുടെ കല്ലറ, സാമ്പത്തിക കടങ്ങളുടെ കല്ലറ, രോഗത്തിന്റെ കല്ലറ, നഷ്ടങ്ങളുടെ കല്ലറ, അവമാനത്തിന്റെ കല്ലറ കർത്താവ് തകർക്കും, കർത്താവ് നിങ്ങളെ വീണ്ടും ഉയർപ്പിക്കും. വചനം കേട്ടാൽ നിങ്ങൾ വീണ്ടും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നിരുത്സാഹപ്പെട്ട് നിരാശയിലാക്കപ്പെട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വചനം വായിക്കുക, വചനം ഭക്ഷിക്കുക, വചനം കൊണ്ട് നിറയുക. ഉണങ്ങി വരണ്ട അസ്ഥികൾ മഹാസൈന്യമായി മാറിയതുപോലെ പ്രിയപ്പെട്ടവരെ, മഹാസൈന്യം പോലെ ശക്തിയോടെ നിങ്ങൾ എഴുന്നേൽക്കും. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആദ്യത്തെ പ്രത്യേകത. ദൈവത്തിന്റെ വചനം നമുക്ക് ജീവൻ നൽകും. യോഹന്നാന്റെ സുവിശേഷം 6:63 യോഹന്നാന്റെ സുവിശേഷം 6:68 യോഹന്നാന്റെ സുവിശേഷം 5:24 യോഹന്നാന്റെ സുവിശേഷം 8:51
എസിക്കിയൽ പ്രവാചന്റെ പുസ്തകം 37-ാം അധ്യായം 1-14 വരെ വചനങ്ങൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായം വചനങ്ങൾ 5-7 വരെ, 9-ാമത്തെ വചനം, 21-ാമത്തെ വചനം. ഇത്രയും വചനങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ വചനം ജീവൻ നൽകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു ലഭിക്കും. നഷ്ടപ്പെട്ട ആരോഗ്യം, നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട സമാധാനം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ഉണങ്ങി വരണ്ട അസ്ഥികൾ മഹാസൈന്യമായി മാറിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വചനം ജീവൻ നൽകി നിങ്ങൾ അനുഗ്രഹിക്കും. രണ്ടാമതായി, ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകുന്നു. ദൈവത്തിന്റെ വചനത്തിന് സൗഖ്യം നൽകാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാമത്തെ വചനം. തന്റെ വൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ശതാധിപൻ യേശുവിനോട് പറഞ്ഞ വചനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. വാസ്തവത്തിൽ ശതാധിപൻ ഇത് എപ്പോഴാണ് പറഞ്ഞത്? യേശു പറഞ്ഞു, ഞാൻ വന്ന് നിന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിക്കൊള്ളാം. സാധാരണ രീതിയിൽ എല്ലാവരും പറയും, കർത്താവെ അങ്ങ് വന്നാലും എൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയാലും. പക്ഷെ ഈ ശതാധിപൻ പറയുകയാണ്, കർത്താവേ അങ്ങ് വരണമെന്നില്ല, അങ്ങ് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, അങ്ങ് വരണ്ട, പക്ഷേ അങ്ങൊരു വാക്കുച്ചിരിക്കണം, അങ്ങൊരു വാക്കുച്ചിരിച്ചാൽ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അപ്പോൾ ഈ ശതാധിപന്റെ വിശ്വാസം എന്തായിരുന്നു? ഈശോ നേരിട്ട് ആ ഭവനത്തിൽ ചെല്ലുന്നതും ഈശോ ഒരു വാക്ക് ഉച്ചരിക്കുന്നതും ഒരുപോലെയാണ്. ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വാക്കും ഒരുപോലെ ശക്തമാണ്. ഈശോയുടെ വാക്കിന് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ശതാധിപൻ പറഞ്ഞു, കർത്താവേ അങ്ങൊരു വാക്കുച്ചരിച്ചാലും. ഈശോ ഒരു വാക്കുച്ചരിച്ചു, ആ ഭൃത്യൻ സുഖപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വചനം. ഈശോ ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. വചനം കൊണ്ട് ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചു. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വചനം. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം തെറ്റു ചെയ്തപ്പോൾ അവരെ സർപ്പങ്ങൾ കടിച്ച് മരണത്തിന് ഇരയാക്കി. ഈ മരണത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ആരാണ് രക്ഷിച്ചത് എന്ന് വചനം പറയുന്നത് ഇപ്രകാരമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വചനം. മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വചനം. മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. സർപ്പദംശനമേറ്റ മരണത്തിന്റെ ഭീതിയിലായിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്തിയത് മരുന്നല്ല, ലേപനമല്ല, ഔഷധമല്ല, മറിച്ച് ദൈവത്തിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ കുറിച്ച് നാം കണ്ടു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ വചനത്തിന് മരണമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വചനം കൊണ്ട് സൗഖ്യപ്പെടുത്തിയെങ്കിൽ ഇന്നും സൗഖ്യം സംഭവിക്കും. കാരണം ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ്, മരണമില്ലാത്തതാണ്. ജെറിക്കോയിലും കഫർനാമിലും ഗലീലി കടൽ തീരത്തും യേശുവിന്റെ വചനങ്ങൾ അനേകരെ സൗഖ്യപ്പെടുത്തിയെങ്കിൽ ഈ വചനകൂടാരത്തിലും യേശുവിന്റെ വചനങ്ങൾ അനേകരെ സൗഖ്യപ്പെടുത്തും. ദൈവത്തിന്റെ വചനത്തിന് സൗഖ്യം നൽകാനുള്ള കഴിവുണ്ട്. 107-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വചനം. ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകുന്നതാണ് എന്ന് ഈ വചനം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 107-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വചനം. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വചനമയച്ച് കർത്താവ് അവരെ സൗഖ്യമാക്കി. ഈ വചനത്തിന് മാറ്റമില്ല. അന്ന് സൗഖ്യം നൽകിയ വചനം തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ വചനവും. അന്ന് ആ വചനം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചുവെങ്കിൽ ഇന്നും ആ വചനം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം വചനത്തിന് മാറ്റമില്ല. മലകൾ അകന്നു പോയാലും, കുന്നുകൾ മാറിപ്പോയാലും, സമുദ്രങ്ങൾ നികന്നു പോയാലും, ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത സജീവവും സനാതനവുമായ ദൈവത്തിന്റെ വചനമാണ് ഈ വചനം. അതുകൊണ്ട് അന്ന് നടന്നതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇന്നും നടക്കും. ദൈവത്തിന്റെ വചനത്തിന് സൗഖ്യം നൽകാനുള്ള കഴിവുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാമത്തെ വചനം. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വചനം. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം. മൂന്നാമതായി, ദൈവത്തിന്റെ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ,
നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:3. യോഹന്നാന്റെ സുവിശേഷം 15:3. യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വചനവും നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി മാറ്റും. കാരണം ദൈവത്തിന്റെ വചനം പരിശുദ്ധമാണ്. നിർമ്മലമായി വചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ ആ വചനത്തിന്റെ ശക്തിയാൽ നമ്മുടെ ഉള്ള ശുദ്ധമാകും. 119:11 സങ്കീർത്തകൻ കർത്താവിനോട് പറയുകയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം അങ്ങേക്കെതിരെ പാപം ചെയ്യാൻ എനിക്കിഷ്ടമില്ല. വിശുദ്ധിയുടെ ഉറവിടമായ ദൈവത്തിന്റെ വചനം ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ള ശുദ്ധീകരിക്കപ്പെടുന്നു. വചനത്തിന്റെ ശുദ്ധിയാൽ നമ്മളും വിശുദ്ധിയിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉറവിടം ഉള്ള ശുദ്ധിയാകണം. ഉള്ള ശുദ്ധിയാകണമെങ്കിൽ ഉറവിടത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം സൂക്ഷിക്കണം. ഒരിക്കൽ യഹൂദരോട് ഈശോ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ യഹൂദർക്ക് ഒരു ചിന്തയേ ഉള്ളൂ, യേശുവിനെ കൊല്ലണം, യേശുവിനെ അവസാനിപ്പിക്കണം. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്. ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് പറയുന്നു, എന്നിട്ടും എന്നെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ദുഷ്ടചിന്ത വരാൻ കാരണം എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കാത്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 8:37. യോഹന്നാന്റെ സുവിശേഷം 8:37. ഈശോ യഹൂദരോട് പറയുന്നു, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ വചനം നിങ്ങളിൽ വസിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ദുഷ്ചിന്തകൾ വരുന്നത്. എന്റെ വചനം നിങ്ങളിൽ വസിക്കാത്തത് കൊണ്ടാണ് എന്നെ കൊല്ലണമെന്ന വക്രമായ ചിന്തകൾ നിങ്ങൾക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ദുഷിച്ച ചിന്തകളിൽ നിന്നും, ദുഷിച്ച ആലോചനകളിൽ നിന്നും, ദുഷിച്ച സംസാരത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം വസിക്കണം. ദൈവത്തിന്റെ വചനം വിശുദ്ധമാണ്, നിർമ്മലമാണ്. വിശുദ്ധിയുടെ ഉറവിടമായ ദൈവത്തിന്റെ വചനം നമ്മിൽ വസിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ശുദ്ധമായ ആലോചനകളും ശുദ്ധമായ വാക്കുകളുമാണ് പുറത്തു വരിക. നമ്മുടെ ഉറവിടം ശുദ്ധമാക്കാതെ നമ്മുടെ പ്രവൃത്തികളെയോ ജീവിതത്തെയോ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ വചനം വസിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഉള്ളിൽ ശുദ്ധമല്ല എങ്കിൽ ദുഷിച്ച ചിന്തകൾ വരും. ദുഷിച്ച ചിന്തകൾ വരിക എന്നത് സ്വാഭാവികം. ഉള്ളിൽ വചനമുണ്ടെങ്കിൽ നിർമ്മലമായ ചിന്തകൾ നമ്മളിൽ നിന്ന് വരും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ കൊല്ലാനുള്ള ആലോചന വരുന്നത് വചനം നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:3, 119:11, യോഹന്നാന്റെ സുവിശേഷം 8:37. 4, ദൈവത്തിന്റെ വചനത്തിന് ദുഷ്ടശക്തികളെ തോൽപ്പിക്കാൻ സാധിക്കും. യേശു ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയത് വടിയുപയോഗിച്ചല്ല, അവരെ വഴക്ക് പറഞ്ഞിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 8:16. മത്തായിയുടെ സുവിശേഷം 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് അശുദ്ധാത്മാക്കളെ പുറത്താക്കിയത്? വടിയെടുത്തല്ല, വചനം ഉപയോഗിച്ചാണ്. വചനം ഉപയോഗിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഷ്ടശക്തികളിൽ നിന്നും, ഈ ലോകത്തിലെ കുതന്ത്രങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ വചനം ഉപയോഗിക്കണം. വചനം ഉപയോഗിച്ചാണ് ദുഷ്ടാത്മാക്കളോട് നമ്മൾ പടവരുതേണ്ടത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുപോലെ ആത്മീയ പോരാട്ടത്തിൽ നിരായുധരായി നമ്മൾ പോരാടരുത്. നിരായുധരായി നമ്മൾ പോരാടിയാൽ നമ്മൾ തോറ്റുപോകും, നമ്മൾ വീണുപോകും. അതുകൊണ്ട് ആയുധം ധരിച്ച ഈ ലോകത്തിന്റെ ശക്തികളോടും ദുഷ്ടനോടും നമ്മൾ പടവരുതണം. അങ്ങനെ നമ്മൾ ധരിക്കേണ്ട ആയുധമാണ് വചനം. വചനം ഉപയോഗിച്ചാണ് ഈശോ അശുദ്ധാത്മാക്കളെ പുറത്താക്കിയത്. മത്തായിയുടെ സുവിശേഷം 4:1-11 പിശാചിനെ
പരീക്ഷകനെ യേശു നേരിടുന്നത് വചനം ഉപയോഗിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 4:4 മത്തായിയുടെ സുവിശേഷം 4:7 മത്തായിയുടെ സുവിശേഷം 4:10 ഈശോ വചനമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി ശ്രദ്ധിച്ചു വായിക്കണം. ഇവിടെ ഈശോ പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നല്ല. ഈശോ എന്താണ് പറയുന്നത്? എന്ന് വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈശോ പുതുതായി ഒരു വചനം പറയുകയല്ല ചെയ്യുന്നത്, ഈശോ വായിച്ച് തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വചനം എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നു ആ വചനം? നിയമാവർത്തന പുസ്തകം 8:3 മത്തായിയുടെ സുവിശേഷം 4:4 നിയമാവർത്തന പുസ്തകം 8:3 മത്തായിയുടെ സുവിശേഷം 4:7 ഈശോ പറയുന്നു നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെയും സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന പതിവ് ശൈലിയല്ല, വ്യത്യസ്തമായൊരു ശൈലി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നൊരു വചനം, യേശു വായിച്ച് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വചനം എടുത്ത് ഉപയോഗിക്കുകയാണ്. അത് നിയമാവർത്തന പുസ്തകം 6:16 മത്തായിയുടെ സുവിശേഷം 4:10 ഈശോ പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും പൂജിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതും അതിന് മുമ്പ് എഴുതപ്പെട്ടതാണ്. നിയമാവർത്തന പുസ്തകം 6:13-14 അപ്പോൾ മത്തായിയുടെ സുവിശേഷം 4:1-11 ഈശോ 3 വചനങ്ങൾ എടുത്താണ് ഉപയോഗിക്കുന്നത് പ്രലോഭനകനെ നേരിടുന്നത്. നിയമാവർത്തന പുസ്തകം 8:3 നിയമാവർത്തന പുസ്തകം 6:16 നിയമാവർത്തന പുസ്തകം 6:13-14 പ്രിയപ്പെട്ടവരെ, നമ്മളും വചനം ഉപയോഗിച്ചാണ് ദുഷ്ടാത്മാക്കളോട് പരിതേണ്ടത്, പ്രലോഭകനെ നേരിടേണ്ടത്. പ്രലോഭകനെ വിജയിക്കാൻ വചനം നമുക്ക് ശക്തി നൽകുന്നു. അഞ്ചാമതായിട്ട് വചനം നമുക്ക് വിജയം നൽകുന്നു. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം കർത്താവ് ഉണ്ടായിരിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ വിജയിക്കും. ജോഷിയുടെ പുസ്തകം 1:7-9 വചനങ്ങൾ, ജോഷിയുടെ പുസ്തകം 1:7-9 വചനങ്ങൾ, എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുക. മോശയുടെ കാലശേഷം കർത്താവ് ജോഷിയോട് പറഞ്ഞ വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും. ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ വചനം വായിക്കുക, രാവും പകലും വചനം ധ്യാനിക്കുക, വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ വരും. അപ്പോൾ വചനം നമുക്ക് വിജയം നൽകും. ഇതാണ് വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 5 കാര്യങ്ങൾ. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? വചനം നമുക്ക് ജീവൻ നൽകുന്നു, വചനം നമുക്ക് സൗഖ്യം നൽകുന്നു, വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു, വചനം ദുഷ്ടാത്മാക്കളോട് പൊരുതാൻ നമ്മെ സഹായിക്കുന്നു, വചനം നമുക്ക് വിജയം നൽകുന്നു. ഇപ്പോൾ നമ്മൾ വചനത്തെക്കുറിച്ച് എന്തൊക്കെയാണ് കണ്ടത്? വചനം വായിക്കുന്നവർക്ക്, വചനം കേൾക്കുന്നവർക്ക്, എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. അവർക്ക് അനുഗ്രഹം ലഭിക്കും, ജ്ഞാനം ലഭിക്കും, നന്മ വരും, ഉത്കർഷം നേടും, എല്ലാ കാര്യത്തിലും അവർ ശക്തിയുള്ളവരായിരിക്കും. വെളിപാടിന്റെ പുസ്തകം 1:3 ജ്ഞാനത്തിന്റെ പുസ്തകം 6:11 ജ്ഞാനത്തിന്റെ പുസ്തകം 6:24 സുഭാഷിതങ്ങളുടെ പുസ്തകം 16:20 പ്രഭാഷകന്റെ പുസ്തകം 5:27-29 വചനങ്ങൾ. അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടത്? എന്താണ് ദൈവവചനം? ദൈവവചനം ഒരു ആശയമല്ല, ദൈവവചനം ഒരു വസ്തുവല്ല, ദൈവവചനം ഒരു ശക്തിയല്ല, ദൈവവചനം ഒരു വ്യക്തിയാണ്. വചനം എന്ന് പറഞ്ഞാൽ അതൊരു സാന്നിധ്യമാണ്. വചനം എന്ന് പറയുന്ന ഇതേ സമയത്ത് ഈ വചനകൂടാരത്തിൽ യേശുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യമുണ്ട്. വചനം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 യോഹന്നാന്റെ സുവിശേഷം 1:2 യോഹന്നാന്റെ സുവിശേഷം 1:14 പുറപ്പാടിന്റെ പുസ്തകം 32:35 നിയമാവർത്തന പുസ്തകം 1:32 നിയമാവർത്തന പുസ്തകം 18:19 അതിനുശേഷം നമ്മൾ കണ്ടത് വചനത്തിന്റെ 5 പ്രത്യേകതകളാണ്. വചനത്തിന്റെ 5 പ്രത്യേകതകളുണ്ട്. ഒന്നാമതായിട്ട് ദൈവവചനം ശക്തമാണ്.
ഹെബ്രായർ ലേഖനം 4:12, ജെറമിയാട് പുസ്തകം 5:14, ജെറമിയാട് പുസ്തകം 23:29. രണ്ടാമതായി ദൈവത്തിന്റെ വചനം ഫലദായകമാണ്. ഏശയ്യാട് പുസ്തകം 55:10-11, റോമാക്കാർക്ക് ലേഖനം 9:6. മൂന്നാമതായി ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്. ലൂക്കാട് സുവിശേഷം 21:33. ഏശയ്യാട് പുസ്തകം 40:8. വിശുദ്ധ പത്രോസിന്റെ 1 ലേഖനം 23:25 വരെയുള്ള വചനങ്ങൾ. നാലാമതായി ദൈവത്തിന്റെ വചനം സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:17, 33:4, സുഭാഷിതങ്ങൾ 30:5. അഞ്ചാമതായിട്ട് ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. വിശുദ്ധ പൗലോസിലെ എഫേസ്യർ എഴുതിയ ലേഖനം 6:17. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം നമുക്ക് ജീവൻ നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:63, യോഹന്നാന്റെ സുവിശേഷം 6:68, യോഹന്നാന്റെ സുവിശേഷം 5:24, യോഹന്നാന്റെ സുവിശേഷം 8:51, രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകം 25:5-7 വരെയുള്ള വചനങ്ങൾ, 9:21. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 8:8, മത്തായിയുടെ സുവിശേഷം 8:13, ജ്ഞാനത്തിന്റെ പുസ്തകം 16:12, സങ്കീർത്തനം 107:20. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:3, 119:11, 11:1, യോഹന്നാന്റെ സുവിശേഷം 8:37. നാലാമതായി ദുഷ്ടരോടുള്ള പോരാട്ടത്തിൽ ദൈവവചനം നമ്മെ സഹായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8:16, മത്തായിയുടെ സുവിശേഷം 4:4, മത്തായിയുടെ സുവിശേഷം 4:7, മത്തായിയുടെ സുവിശേഷം 4:10, അതിന്റെ പിന്നിലുള്ള നിയമാവർത്തന പുസ്തകം 8:3, നിയമാവർത്തന പുസ്തകം 6:13, നിയമാവർത്തന പുസ്തകം 6:16, നിയമാവർത്തന പുസ്തകം 6:13-14 വചനങ്ങൾ. അവസാനമായിട്ട് ദൈവത്തിന്റെ വചനം നമുക്ക് വിജയം നൽകുന്നു. ജോഷയുടെ പുസ്തകം 1:7-9 വരെയുള്ള വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വചനത്തെ സ്നേഹിക്കണം, ഈ വചനം വായിക്കണം. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നാളെ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥവുമായി ഈ വചന ശുശ്രൂഷയ്ക്ക് വരണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ഘടകം ദിവ്യകാരുണ്യ ആരാധനയാണ്. വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കുന്നു, ദിവ്യകാരുണ്യത്തോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. കാരണം നമ്മൾ കണ്ടു 2 കാര്യങ്ങളാണ് ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കുവാനും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാനും കാരണമായത്. ദൈവവചനവും വിശുദ്ധ കുർബാനയും. ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. തീഷ്ണമായ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതുവരെ നമ്മൾ കേട്ട എല്ലാ വചനങ്ങളും ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് ഈ വചനങ്ങളുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തീഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ വിളിച്ചു കൊണ്ടുവന്നവൻ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ഈശോയുടെ സന്നിധിയിൽ നാം ഇന്നായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ വിളിച്ചതാണ്, കർത്താവ് നമ്മെ കൊണ്ടുവന്നതാണ്. അവൻ്റെ മുമ്പിൽ എല്ലാം മറന്ന് കൈകളുയർത്തി ഉച്ചസ്വരത്തിൽ അവിടുത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാക്കി ഈ ആരാധനയുടെ നിമിഷങ്ങളെ നമുക്ക് മാറ്റാം. ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നാളത്തെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഒരാളെ കൂടി കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങളൊന്ന് ചുറ്റും തിരിഞ്ഞു നോക്കിയേ, എത്ര കസാരകളാണ് ഇനിയും ഒഴിഞ്ഞു കിടക്കുന്നത്. ബിജുവച്ചനും കൂട്ടരും കഷ്ടപ്പെട്ട് ഇത്രയും പണം മുടക്കി ഇത്രയും വലിയ സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഇത്രയും കസാരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഉത്തരവാദിത്വം അവർ ചെയ്തു, ഇനി നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരാളെയെങ്കിലും നാളെ കൂടെ കൊണ്ടുവരണം. ഇതുവരെ സുവിശേഷം കേൾക്കാത്തവരാണെങ്കിൽ നല്ലത്. ഇതുവരെ സുവിശേഷം കേൾക്കാത്ത ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾ പ്രേക്ഷിതരാകും, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളാകും. ഇനി അങ്ങനെയുള്ളവരെ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നാളെ കൊണ്ടുവരുമോ? നാളെ കൊണ്ടുവരുമോ? കൊണ്ടുവരണം. ഈ ഓൺലൈനിൽ ഈ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ അപേക്ഷിക്കുന്നു, നാളെ ഓൺലൈനിലല്ലാതെ നേരിട്ട് ഈ വചനകൂടാരത്തിൽ വന്ന് വചനം കേൾക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. കാര്യമായ അസുഖങ്ങളില്ലാത്തവർ, അസൗകര്യമില്ലാത്തവർ, വരാൻ സാധിക്കുന്ന എല്ലാവരും ഇത്രയും മനോഹരമായ ദൈവാനുഗ്രഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ വചനകൂടാരത്തിൽ വന്ന് വചനം കേൾക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ വചനം കേൾക്കുന്നതും ഓൺലൈനിൽ വചനം കേൾക്കുന്നതും അല്പം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇന്ന് ഓൺലൈനിൽ പങ്കെടുത്ത കുറേ പേരെങ്കിലും നാളെ
ഈ വചന കൂടാരത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നാല് സുവിശേഷങ്ങൾ വായിക്കണം, ഒരാളെ കൂടെ കൊണ്ടുവരണം. ഇന്ന് ഞാൻ പെട്ടെന്ന് വായിച്ചു വിട്ട ചില ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു തീർക്കണം. എസിക്കിയലിൻ്റെ പുസ്തകം 37:1-14 രണ്ട് രാജാക്കന്മാരുടെ 25-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 4:1-11 ഇതൊക്കെ നിങ്ങൾ വീണ്ടും വായിക്കണം. അതുകൂടാതെ നാല് സുവിശേഷങ്ങൾ വായിക്കാനുള്ള ഒരു പരിശ്രമം ആരംഭിക്കണം, ഒരാളെ കൊണ്ടുവരണം. ഇത്രയുമാണ് ആദ്യത്തെ ദിവസത്തെ ഹോംവർക്ക്. ഇനി നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോട് ചേർന്ന് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് അനുഗ്രഹങ്ങൾ നേടാൻ നമുക്ക് പരിശ്രമിക്കാം. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥരേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഈശ്വര പക്കലേക്ക് തുറന്നു പിടിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹദാതരേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹദാതരേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാത്മീയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഈ ജനത്തിന്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ, രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, വചനമയച്ച് സൗഖ്യപ്പെടുത്തണമേ. യേശുവേ, ഈശ്വരേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കരുണ വർഷിക്കണമേ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിച്ച് കരഘോഷത്തോടെ ഈശോയെ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനായ ഈശോയെ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ തൃത്വമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ആരാധന സമയം പരിശുദ്ധ കുർബാനയെ ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയുമൂടിയും നിർമ്മിച്ച നാഥനെ, അഴിയുമൂടിയും നിർമ്മിച്ച
ജനിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാ കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. എല്ലാവരും ആത്മാവിൽ ആരാധിക്കാ കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഞങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ കർത്താവായ ഈശോയെ അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാസന യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങടിച്ച് കരങ്ങടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. വലിയ സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ പിതാവായ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർവശക്തിയും എടുത്ത് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോകി. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാ. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വീകരിക്കാൻ വചനം പഠിക്കുവാൻ വചനം വായിക്കുവാൻ വചനം ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാളികയിൽ ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ നിന്നാവി പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ നിന്നാവി പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയാ 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 ആരാധന 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 ഹല്ലേലൂയാ 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 ഇരുവാക്കുകൾ ഇരുകരങ്ങൾ ഈശോയുടെ വാക്കിലേക്ക് ഉയർത്തിപ്പിടിച്ച പ്രിയപ്പെട്ടവർ ഒന്ന് ചേർന്ന് ഈശോ ആശീർവദിക്കാനായി കരമുയർത്തിയ സമയം വലിയ സ്നേഹത്തോടുകൂടെ വലിയ ആഗ്രഹത്തോടെ ഒന്ന് ചേർന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വരം തുറന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. യേശുവേ യേശുവേ